قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകന്മാരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ മതം മനുഷ്യ നന്മയ്ക്ക് എന്ന പ്രത്യേകമായ ഒരു പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു മഹത്തായ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത് സമൂഹത്തിൽ ഏറെ ആവശ്യമുള്ള നന്മകളിലേക്കുള്ള ക്ഷണം തിന്മകളെ വിരോധിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ സംഘാടകർ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു സുബാനഹുല നമ്മുടെ നല്ല ലക്ഷ്യങ്ങളെ പൂർണതയിൽ എത്തിക്കുകയും അതിനാവശ്യമായ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കിത്തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും രണ്ട് ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ലോകം ഇന്ന് തിന്മയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണത് എത്രത്തോളം എന്നാൽ തിന്മകൾ നന്മകളായി തോന്നുന്ന വിധത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ വലിയ വലിയ തോന്നിവാസങ്ങളും തിന്മകൾ പോലും നന്മകളായി തോന്നുന്ന വിധത്തിൽ അവയ്ക്ക് പ്രചുര പ്രചാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വിശ്വാസികളോട് ഒരു മുന്നറിയിപ്പ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല അങ്ങനെ ആരും വിചാരിക്കരുത് നന്മയും തിന്മയും ഒക്കെ സമമല്ലേ എല്ലാം ഒരേപോലെ തന്നെയല്ലേ എന്ന് ചിന്തിക്കരുത് നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി കസറത്തുൽ ഹബീ തിന്മയുടെ ആധിക്യം ലോകത്തെ തിന്മക്കാണല്ലോ മെജോറിറ്റി എല്ലാവരും അതിൻ്റെ പിറകയാണല്ലോ എല്ലാവരും അത് ചെയ്യുന്നവരാണല്ലോ പിന്നെ ഞാൻ മാത്രം ഇവിടെ മാറി നിന്നിട്ടെന്താണ് കാര്യം അതുകൊണ്ട് കൂട്ടത്തിൽ കൂടിക്കൊടുക്കുകയല്ലേ നല്ലത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകരുത് എന്നിട്ട് നമ്മളോട് സ്നേഹത്തോടെയുള്ള നിർദ്ദേശം എന്താണ് ആകയാൽ നിങ്ങൾ അള്ളാന സൂക്ഷിക്കണേ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണേ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് വിജയം വരിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ അതിലേ വിജയമുള്ളൂ മറ്റുള്ളതല്ലേ വിജയിക്കാനും ഇവിടെ സ്വീകാര്യത കിട്ടാനും നല്ലതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും ചെകുത്താൻ പക്ഷേ നിങ്ങൾ അങ്ങോട്ട് തിരിയരുത് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ അഥവാ അള്ളാഹു പറയുന്നത് ഏതു പ്രശ്നങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്ന നമുക്ക് രക്ഷാമാർഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഒരേ ഒരു മാർഗമാണ് അത് തക്കുവല്ലാ അള്ളാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് ആ മാർഗമേതാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് അഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നത് അഷറഫുൽക്കഹമ്മദുർ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടി പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിപ്പിച്ചപ്പോൾ അന്തിമമായ വേദഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു ഇന്നഹാദൽ ഖുർആൻ ഈ ഖുർആൻ ും ഏറ്റവും ചൊവ്വായ ഏതാണോ അങ്ങോട്ടാണ് നയിക്കുന്നത് ഇത് നമുക്ക് കേവലം ബോധി തീർക്കാനുള്ളവരായത്താണെന്ന് വിചാരിക്കരുത് ഇത് നമ്മുടെ നെഞ്ചകത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട വചനമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്ന പ്രഭാതം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം അവസാനിക്കുന്ന എൻ്റെ രാത്രി ഉറങ്ങുന്നത് വരേക്കുള്ള എൻ്റെ ഓരോ ചലനങ്ങളിലും സംസാരങ്ങളിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ നടപ്പിരിപ്പിലും എൻ്റെ എല്ലാ ഇടപെടലുകളിലും ഇടപാടുകളിലും എനിക്ക് മാർഗദർശനമായിട്ട് എൻ്റെ റബ്ബ് സ്നേഹത്തോടെ തന്നിട്ടുള്ളവരെ ഒരു ഗ്രന്ഥം അത് ഇന്നാതൽ ഖുർആൻ ഈ ഖുർആനാണ് അതിലുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട മാർഗമേതാണോ മറ്റിന് മറ്റൊരു മാർഗം തേടി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആര് അതനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്ക് സുവിശേഷം പറയാനുള്ള ഗ്രന്ഥമാണിത് കഥാപന്നലീമാ ഈ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുന്ന മിനിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്നത് സന്തോഷ വാർത്ത പറയുന്നുണ്ട് മറിച്ച് ഇതിനോടൊക്കെ പുറന്തിരിഞ്ഞു നിന്നുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും വിചാരണയുണ്ടെന്നുമുള്ള ബോധമില്ലാതെ തെമ്മാടികളായി ജീവിക്കുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷണം ഒരുക്കി വച്ചിരിക്കുന്നു ഇതൊക്കെ വിശുദ്ധ കുർആാനിലൂടെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ മാർഗത്തിൻ്റെ വിശദീകരണം എന്നോണം നമുക്ക് പഠിപ്പിച്ച് തന്ന് ബയാൻ ചെയ്ത് തന്ന് ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായ കൃത്യമായ നിലക്കുള്ള വിശദീകരണ വ്യാഖ്യാനങ്ങൾ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അംഗീകാരത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച നേതാവാണ് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ ാഹുലം ആണ് നമ്മുടെ ആ ഒരു നേതാവല്ലാത്ത നേതാവല്ലാത്തത്മീയ നേതാവ് നമുക്കില്ല അള്ളാഹുവിന്റെ കൃത്യമായ കൽപ്പനയാണ് ലഖത് ഫി റസൂലില്ല തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിലുണ്ട് ഉസ്വത്തുൻ ഹസന ഏറ്റവും നല്ല റോൾ മോഡൽ അത് മാത്രമാണ് ആർക്ക് ആർക്കാണ് ാണ്ഹിയിൽ മാതൃകയുള്ളത് ലിമുല്ലാ അള്ളാഹനെ ആഗ്രഹിക്കുന്നവർക്ക് പരലോകത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരിച്ചു പോകണമല്ലോ അല്ലാ ഖബറിൽ കിടക്കണമല്ലോ മലക്കുകളുടെ മുമ്പിൽ ചോദ്യോത്തരമുണ്ടല്ലോ മഹ്ഷറിൽ വിചാരണയുണ്ടല്ലോ അവിടെ എനിക്ക് സൊറാത്തന്ന പാലത്തിലൂടെ മുന്നോട്ട് പോകണമല്ലോ സർവ്വ കൊളുത്തുകളെയും വേദിച്ചുകൊണ്ട് നരകത്തിൽ ചാടാതെ എനിക്ക് സ്വർഗലോകത്തേക്ക് എത്തിപ്പെടണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെയുണ്ടോ അവരോടാണല്ല പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ മുഹമ്മദുർ റസൂൽഹി ാഹു അലൈ വസല്ലമാണ് അതേപോലെ തന്നെ ധാരാളമായി ധാരാളമായി ഓർക്കുന്നവർക്കും ഓർക്കുന്നവരാണോ നമ്മൾ എങ്കിൽ മുത്തുമുസ്തഫയായിരിക്കണം നമ്മുടെ റോൾ മോഡൽ ആ മോഡലാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നതുവരേക്കുമുള്ള

ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ അവയുടെയൊക്കെ ഒരു ഓൾഡ് വെർഷൻ ഒരു പഴയ പതിപ്പ് നിലനിന്നിരുന്ന ഒരു രാജ്യത്താണ് കാലത്താണ് അലൈഹി വസല്ലമ വരുന്നത് അതാണല്ല പറഞ്ഞത് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നിട്ടവരെ നന്നാക്കാൻ മുത്തു മുസ്തഫ ഉപയോഗിച്ച വഴി എന്താണ് അവർക്കല്ലാൻ്റെ ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനാവശ്യമായ ഏതെല്ലാം വിജ്ഞാന മേഖലകളുണ്ടോ അവയെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് സംസ്കാരം പകർന്നു കൊടുത്തു അവർക്ക് യഥാർത്ഥത്തിലുള്ള മര്യാദകൾ എന്താണെന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് തുറന്നു വരച്ചു കാണിച്ചു കൊടുത്തു അങ്ങനെയാണൊരു സമൂഹത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തതെങ്കിൽ നമുക്കും നന്നാകണം നമുക്കും ആത്മീയമായ ശുദ്ധി ലഭിക്കണം അതിനുള്ള മാർഗം എന്താണ് ഇതിനെ പിൻപറ്റുക തന്നെ ആ റസൂലിനെ നമുക്ക് അയച്ചു തന്ന അള്ളാഹുവിനെ അയക്കപ്പെട്ട റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വഴി അതാണ് അള്ളാഹു സുബാനഹൂല അവന്റെ റസൂലിലൂടെ തന്നു മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മധുരം കിട്ടി എന്നാണ് പറയുന്നത് ഈമാനിന്റെ മധുരം കിട്ടി എന്നാണ് പറയുന്നത് മൂന്നും കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല അതിൽ ഒന്നാമത് തന്നെ പറഞ്ഞത് അന്യകൂനാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ ോടും അല്ലാഹുവിൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമായിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ സ്നേഹം ആരിലൊക്കെയുണ്ടോ ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈമാനിൻ്റെ മധുരം കിട്ടുകയുള്ളോ എന്ന് വളരെ പ്രാധാന്യത്തോടെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സ്നേഹമെന്ന് നമ്മൾ അറിയണം അല്ലാൻ സ്നേഹിക്കുന്നു ഞാനെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ റസൂലുഹിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ പോരാതി വളരെ ഭംഗിയായ ഒരു കവിതന്റെ വരികളിലൂടെ അത് വിവരിച്ചിരിക്കുകയാണ് നീ ഇലാഹായ അള്ളഹാനോട് അനുസരണക്കേട് കാണിക്കുന്നു അള്ളഹാനെ നീ ധിക്കരിക്കുന്നു റബ്ബ പറഞ്ഞതുപോലെ ജീവിക്കുന്നില്ല എന്നിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് അള്ളഹാനെ ഇഷ്ടമാണെന്ന് ഇതുവല്ലാത്തൊരു പുതുമയുള്ള കാര്യമല്ലേ നിന്റെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധതവുമാണെങ്കിൽ നീ ആ അള്ളാനെ അനുസരിക്കൂലേ കാരണം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമല്ലോ സന്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുമല്ലോ ഇതുപോലെ നമുക്ക് അള്ളഹാനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അള്ള പറഞ്ഞാഹു അലൈഹി വസ്ല്ലമിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ റബ്ബല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും റബ്ബ് കേൾക്കുമ്പോലെ കേൾക്കുമെന്ന് കാണുമ്പോലെ കാണുമെന്ന് പോലെ അറിയുമെന്ന് എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ വിളിപ്പുറത്ത് അയാൾ ഹാജരാകുമെന്ന് എൻ്റെ കാര്യങ്ങൾ നേടിത്തരുമെന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ അവകാശപ്പെടുന്നു എനിക്കാനോട് പ്രിയമാണ് എനിക്കല്ലാനോട് സ്നേഹമാണ് അരുതേ എന്ന് പറഞ്ഞ മുത്തു മുസ്തഫ മുത്തുമുസ്തഫാഹു അലൈഹി വസ്ല്ലമിനോട് പോലും ആ റസൂൽ തന്നെ സ്നേഹമാണ് എൻ്റെ നബിയോട് സ്നേഹമാണ് എൻ്റെ മുത്തു മുസ്തഫയോട് എന്നൊക്കെ വാക്കുകൾ പറഞ്ഞിട്ട് ആ റസൂൽ അലൈഹി വസ്ല്ലമിനോട് പോലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്ത് സ്നേഹമാണ് ഇതെന്തൊരു സ്നേഹമാണ് സഹോദരങ്ങളെ ഇതിൻ്റെ പേര് കാപ്പറ്റ്യമെന്നല്ലേ ഇതിനെ ആക്ഷേപിച്ചാൽ ഓ സഹോദരങ്ങളെ നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് റസൂൽ അലൈഹി വസ്ല്ലമിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഈ പണി ചെയ്യല്ലേ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ റബ്ബിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ റബ്ബിൻ്റെ മുമ്പിലേ നിങ്ങൾ സുജൂത് ചെയ്യാവൂ ആ റബ്ബിന് വേണ്ടി മാത്രമേ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പറയുമെന്ത് നിങ്ങൾക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബത്തില്ലാത്ത കൂട്ടരാണ് നിങ്ങൾക്ക് ആ നബി കേവലം ഒരു സാധാരണ മനുഷ്യനല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ആ നബിയുടെ മത പറയൂലോ ആ നബിയെ നിങ്ങൾ പ്രശംസിക്കൂലല്ലോ റസൂലെന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വിരളി പിടിക്കാറല്ലേ പതിവുള്ളത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലർജി അല്ലേ അലർജിയല്ലേ പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് പോലും ശിർക്കെന്നല്ലേ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് വിരോധികളല്ലേ നിങ്ങൾക്ക് തിക്കിറില്ലല്ലോ അത് അയില്ലല്ലോ നിങ്ങൾ നെബിയെ കുറിച്ച് ദിനേന നൂറ് തെറ്റ് ചെയ്യുന്ന ആളെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ നട്ടാൽ മുളക്കാത്ത ശുദ്ധമായ നുണകളും പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ പ്രബോധകന്മാരുടെ നേരെ ആരോപണത്തിന്റെ മുനകൾ എഴുതി വിടുന്ന പൗരോഹിത്യം നേരെ മറിച്ചല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത് നാം ഇവിടെ ചെയ്യുന്നത് എന്താണ് നമ്മൾ മുസ്തഫയെയും അള്ളാഹുവിനെയും റസൂലിനെയും യഥാവിധിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ സ്നേഹം നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ ജീവിതം അതിന് സാക്ഷിയായി കൊണ്ടാണ് നമ്മൾ ഉരുവിടുന്നത് അതാണ് അഷു ഈ സത്യസാക്ഷ്യ വചനങ്ങൾ ഒരു ദിവസം എത്ര തവണയാ ഉമ്മമാരെ ഓ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്ക് വിളികളിൽ ഇക്കാമത്തുകളിൽ നിസ്കാരത്തിൽ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിലൊക്കെ ഈ ഒരു ദിക്കറ് കടന്നു വരുന്നില്ലേ ഈ ഒരു പ്രഖ്യാപനം കടന്നു വരുന്നില്ലേ ലൈലാഹ ഇല്ലവ എന്നുള്ളതിന് എൻ്റെ ജീവിതം സാക്ഷിയാണെന്നാണ് ഞാൻ ആ പറയുന്നത് എൻ്റെ ജീവിതം നോക്കിക്കോ ഞാൻ അള്ളഹാനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൂല റബ്ബിനു വേണ്ടി അല്ലാതെ നേർച്ച കൊടുക്കൂല റബ്ബിൻ്റെ പേരിലല്ലാതെ സത്യം ചെയ്യൂല എന്റെ റബ്ബ് മാത്രമേ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുള്ളൂ മരണമില്ലാത്തവൻ ഉറക്കമില്ലാത്തവൻ മയക്കമില്ലാത്തവൻ ഏത് ഘട്ടത്തിലും എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാൻ കഴിവുള്ള ഏകൻ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുവാ ചെയ്യോ എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് ഞാൻ സാക്ഷിയാണ് എന്നെ നോക്കിക്കോ എന്നാണ് ആ പറയുന്നത് അതേപോലെ ആ റബ്ബ് ഞങ്ങളിലേക്ക് അയച്ച് തന്ന നേതാവായ മുഹമ്മദുൻ അലൈഹി വസ്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു അത് ഞാൻ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു അവിടുന്ന് പഠിപ്പിച്ചതും മുഴുവനും എൻ്റെ ജീവിതത്തിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്തും എനിക്ക് വലുത് എൻ്റെ മാതാപിതാക്കളേക്കാൾ എൻ്റെ മക്കളേക്കാൾ എൻ്റെ ഇണയേക്കാൾ അയൽക്കാരേക്കാൾ ബന്ധുമിത്രാദികളേക്കാൾ ലോകത്തുള്ള എല്ലാവരേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബയച്ച റസൂലാണ് അതിനെൻ്റെ ജീവിതം സാക്ഷിയാണ് ആ നിധങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അവിടുത്തെ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് മുത്തമുസ്തഫാക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണേ രക്ഷ നൽകണേ ബറക്കാത്തുകൾ ചൊരിഞ്ഞുകൊടുക്കണേ അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു തവണ പറഞ്ഞാൽ അതിൻ്റെ പത്ത് പുണ്യം നമുക്ക് അള്ളാഹു നമുക്ക് ചെയ്തു തരും എന്ന് വരുമ്പോ അള്ളാഹു സുബാനുസ്തഫക്ക് എല്ലാം അഡ്വാൻസ്ഡായി തന്നെ അവിടുത്തേക്ക് എല്ലാ ബറക്കാത്തുകളും ഉണ്ട് റഹ്മത്തുകളും ഉണ്ട് പിന്നെയും പിന്നെയും അത് കൊടുക്കണേ അല്ല എന്ന് നമ്മൾ പറയുന്നതിലൂടെ അള്ളാഹുവിൻകല് എന്നുള്ള പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ റബ്ബിൻ്റെ രക്ഷ കിട്ടാൻ അതൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഭൗതികമായ നേട്ടത്തിന് കിട്ടാനോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല ആയിരിക്കാനും പാടില്ല ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു പ്രത്യേകമായ നിലക്ക് മുത്തു മുസ്തഫയെ നമ്മൾ സ്നേഹിക്കുകയാണ് അവിടുത്തെ ആരെങ്കിലും വിമർശിച്ചാൽ വിമർശിച്ചവന്റെ വലുപ്പം നോക്കാതെ മറുപടി കൊടുക്കുന്നു ഈ പ്രസ്ഥാനം അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ കടിച്ചു കീറുന്ന യുക്തിവാദികളുണ്ട് അതുപോലെ തന്നെ തെമ്മാടി തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് പറയാൻ അറപ്പുള്ള വാക്കുകൾ മുത്ത മുസ്തഫയുടെ പേരിൽ പറയുന്നവരുണ്ട് അവർക്കൊക്കെ ആധികാരികമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഡയലോഗുകൾ നടത്തിയിട്ട് ഏത് ചോദ്യങ്ങൾ വന്നാലും അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞ് മുത്ത മുസ്തഫയെ പ്രതിരോധിക്കാൻ ഇന്ന് നമുക്ക് കിട്ടുന്ന ചാൻസുകൾ റസൂലിന്റെ കാലത്ത് ആ റസൂൽ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളെ അവിടുത്തേക്ക് വരുന്ന ശരങ്ങളെ കാണിച്ചു കൊടുത്ത് പ്രതിരോധിച്ച സുഹാബാഖിറാം ഇന്ന് മുസ്തഫയോട് അങ്ങനെ സ്നേഹം കാണിക്കാൻ അവിടൊന്നു നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ അവിടുത്തെ ശരീരത്തെ പ്രതിരോധിക്കാൻ ആ ശരീരം ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അത് ബർസഹിന്റെ ലോകത്തല്ലേ അതേ അവസരത്തിൽ മുത്തുമുസ്തഫയെ നമ്മളിപ്പോഴും പ്രതിരോധിക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തേക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ച ആശയാദർശങ്ങൾക്കെതിരെ ആരുവരക്ഷരം വേണ്ടിയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞവന്റെ വലുപ്പം നോക്കാതെ വളരെ കൃത്യമായി ആയ തോതി ഹരീ തോതി അവന്റെ മാവടക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ള ആ മാമ ഏത് ഭാഗത്തും നിന്റെ സ്മരണനാമുയർത്തി തന്നു എന്ന് അള്ളാഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞില്ലേ ആ പേരുച്ചരിക്കാത്ത ലോകത്തിന്റെ ഏത് മൊക്കെ മൂലയാണുള്ളത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ സംസാരിക്കുന്നവരെ നമ്മൾ കായികമായി നേരിടാറില്ല കാരണം ഇവിടെ ആർക്കും എന്തും പറയാനും എഴുതാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ലോകമാണ് പക്ഷേ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പതിവാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞു പോയ ഡയലോഗുകളൊക്കെ വന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മുത്തുമുസ്തഫയെക്കുറിച്ച് അപരാധം പറഞ്ഞവന്റെ തൊലിയുരിക്കുന്ന പ്രമാണങ്ങൾ ഉദ്ധരിച്ചു മറുപടി കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഞാനിതെന്തിനാ സൂചിപ്പിക്കുന്നത് ഇത്രയൊക്കെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ യഥാവിധി നമുക്കിവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഈ സമൂഹത്തെ നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ മുത്തുനബിയെ ചീത്ത പറയുന്നവരാണ് നിങ്ങളിയാക്കളെ തെറി പറയുന്നവരാണ് നിങ്ങളെ ഉലിയാക്കളെ നിഷേധിക്കുന്നവരാണ് നിങ്ങൾ വിരോധികളാണ് നിങ്ങൾ കറാമത്തിന് നിഷേധികളാണ് എന്നൊക്കെ പറയുന്ന കൂട്ടരിതാ മുസ്തഫയോടുള്ള സ്നേഹം കാണിക്കാൻ എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ മുഴുവനും എന്താണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതുപോലെ മുന്നറിയിപ്പ് തന്ന കാര്യമാണ് ശരിക്കന്റെ ഉമ്മമാര് സഹോദരന്മാര് മനസ്സിലാക്കണം നമ്മളോട് പറയാണ് നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചര്യകളെ നിങ്ങളും അങ്ങനെ അവർ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങളും ചെയ്യും ചാണിന് ചാണന്നതുപോലെ മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരും എന്നിങ്ങനെ ഉപമാരൂപത്തിലൊക്കെ തന്നെയും അള്ളാഹിന്റെ റസൂല് പറഞ്ഞപ്പോ സ്പത്ത് ചോദിക്കുകയാണ് ആരെയാണ് ഈ മുമ്പ് കഴിഞ്ഞു പോയവർ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യഹൂദവൻ നസാറ യഹൂദികളെയും നസറാനികളെയുമാണോ ജൂത ക്രിസ്ത്യാനികളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തമുസ്തഫയുടെ മറുപടി ഫമൻ അവരല്ലാതെ പിന്നെ ആരാ അതെ നിങ്ങൾ നോക്ക് ഉമ്മമാരെ സഹോദരന്മാരെ ഇന്ന് എന്താണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വസ്ല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ റോട്ടിലിറങ്ങിയിട്ടതാ സാർവ കോമാളിത്തങ്ങളും കാണിക്കുകയാണ് എല്ലാവിധത്തിലുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളും അത് ഇസ്ലാമിൽ പെട്ടതല്ലെന്ന് അറിയാത്തവരല്ല നമ്മൾ അങ്ങനെ ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടിയില്ല അതേ നബി നബിഹു അലൈഹി വസ്ല്ലിന്റെ മത പറയാനെന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും പറയുന്നത് മുഴുവനും കളവുകളാണ് അള്ളാന്റെ പേരിൽ കള്ളം പറയും പേരിൽ കള്ളം പറയും വിശ്വാസികളുടെ മേലിലും കള്ളം പറയും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വസല്ലമ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ എന്നെ പരിധിവിട്ട് പ്രശംസിക്കല്ല ജനങ്ങളെ പുകഴ്ത്തരുത് ഏതുപോലെ മറിയമിന്റെ പുത്രൻ ഇസാലിസാമിനെ ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ പുകഴ്ത്തിയത് നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് ഇന്നമാ ഞാൻ ഞാൻ അടിമ മാത്രമാണ് മാത്രമാണ് അടിമയും റസൂലും അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് അബുദുല്ലാഹോ അള്ളാൻ്റെ അടിമയാണ് അള്ളാന്റെ റസൂലാണ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ അഥവാ ആ ആശയത്തിന് നിരക്കാത്ത ഒരു വാക്കുപോലും എന്നെ കുറിച്ച് നിങ്ങൾ പറയല്ലേ എന്നാണ് നബി നബിസ് പറയുന്നത് അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ ക്രിസ്ത്യാനികൾ അവരുടെ നേതാക്കന്മാരെ കുറിച്ച് അവരുടെ പുണ്യാളന്മാരെ കുറിച്ച് ഇസാലിസ്ലാം എന്ന ബഹുമാനത്തോടെ നമ്മൾ പറയുന്ന യേശു ക്രിസ്തു എന്ന് അവർ വിളിപ്പേര് പറയുന്ന അതേപോലെ തന്നെ കന്യാമറിയം എന്ന് അവർ പറയുന്ന മറിയം എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചും സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന പേരിൽ ചെയ്യുന്നത് പരിധി വിട്ട് അവരെ പുകഴ്ത്തി അള്ളാൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അള്ളാൻ്റെ മകനാണെന്ന് പറഞ്ഞു അല്ല തന്നെയാണെന്നും പറഞ്ഞു അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു അതേപോലെ അത് മാത്രമാണോ നബി ാഹു അലൈഹി വസല്ല വിരോധിച്ചിട്ടുള്ള ഏതൊക്കെ മതികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നയിടത്ത് പലർക്കും വഴിവിഴച്ചുപോയി അവര് വിചാരിച്ചത് അള്ളാന്റെ മകനാണ് എന്ന് നബിതങ്ങളെ കുറിച്ച് പറയരുതേ എന്നേ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ റസൂൽ അതുമാത്രമേ വിലക്കിയിട്ടുള്ളൂ അതിലപ്പുറമുള്ളത് എന്തും നമുക്ക് പറയാം പരിധിയില്ലാതെ പറയാമെന്നാണ് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം എത്രയെത്ര എത്രയെത്രണകളാണ് അള്ളാന്റെ ഈ പ്രപഞ്ചത്തെ ഞാൻ പടക്കുമായിരുന്നില്ല അള്ള പറഞ്ഞിട്ടുണ്ട് അള്ളാടെ പേരിൽ കളവ് അള്ളാന്റെ പേരിൽ കളവ് മാത്രല്ല ഈ ആശയം പച്ച നുണ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സ്നേഹികൾ പ്രവാചക സ്നേഹികൾ മൗലിദ് ആഘോഷക്കാർ അവരുടെ മാസികയിൽ കൃത്യമായി എഴുതിയത് എന്താന്നറിയോ ബ്രാക്കറ്റിൽ എന്നാണ് കൊടുത്തത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർഹാനിൽ എവിടെയെങ്കിലും അങ്ങനെ ആയതോ വിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും അങ്ങനെ ആയതുകൊണ്ടോ അള്ളഹാന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ട് നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാ ഇതിന്റെ പേരല്ലേ കാപ്പട്യം

മാലകളിലേക്ക് പ്രവേശിച്ചാൽ മൗലിദുകളിലേക്ക് പ്രവേശിച്ചാൽ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും കളവുകളാണ് ഒതുങ്ങാത്താഹു അലൈഹി വസ്ല്ലമിന്റെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ വിലക്കിയ അതേ കാര്യം നിങ്ങൾ പരിധി പരിധിവിട്ട് പ്രശംസിക്കരുതെന്ന് പറഞ്ഞ അതേ കാര്യം ആലകളിലും മൗലിതകളിലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ് നിങ്ങൾ നോക്കണം നബി നബിസ് അലൈഹി ഇന്റെ ഒരു സൂക്ഷ്മത തൻ്റെ അണികളിൽ ഏതെങ്കിലും നിലക്കുള്ള ഏതെങ്കിലും നിലക്കുള്ളവരെ തെറ്റിലേക്കുള്ളവരെ സൂചന കാണുമ്പോഴേക്ക് തന്നെ തിരുത്തുകയാണ് കല്യാണം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലം ഒരു കല്യാണ സരസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള കൊച്ചുകുട്ടികൾ ചില പാട്ടുകൾ പാടുന്നുണ്ട് ആ കൂട്ടത്തിൽ അവർ തങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളിൽ ഒരു നബിയുണ്ട് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് പാടിയ കേട്ടുകൊണ്ടാണ് നബിതങ്ങൾ കയറി ചെല്ലുന്നത് അതുവരെ അവർ ബദറിൽ പങ്കെടുത്ത വീരരക്തസാക്ഷികളുടെ യുദ്ധത്തിൻ്റെതായ നിപുണതകളും അവർ കാണിച്ച വീരകൃത്യങ്ങളുമൊക്കെയാണ് പറഞ്ഞിരുന്നത് അള്ളാൻ്റെ റസൂലിനെ കണ്ടപ്പോൾ അവർ ഈ ഒരു വരി കൂടി അങ്ങ് പറഞ്ഞപ്പോ അലൈഹി വസല്ലമാ കയറിച്ചെന്ന നേരത്തിൽ കേട്ടപ്പോൾ ആ മക്കളെ വിളിച്ചു പറയാണ് മക്കളെ മക്കളേന കഥ ഇങ്ങനെ നിങ്ങൾ പറയരുത് ഇങ്ങനെ നിങ്ങൾ പറയരുത് എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ത് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ നബി എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത് കാരണം എന്താണ് പുല്ലായാലുമോ മൻഫിസ്സമാവാത്തിൽ കാശഭൂമികളിൽ ഒരാളും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയൂല അള്ളാഹു അവന്റെ ദൂതന്മാരിൽ ചിലർക്ക് അവൻ അവനിഷ്ടപ്പെടുന്നത് അവൻ അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നു എന്നതിലപ്പുറം മറ്റു കാര്യങ്ങൾ അവർക്കും അറിയാനാവില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ കുർആാൻ വേറെയും ഇടങ്ങളിൽ പറഞ്ഞതാണ് അപ്പോൾ ആ ആശയങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു പ്രയോഗമായി പോയി തന്നം അത് ചെയ്യുന്നു എന്ന പേരിൽ തന്നെ കണ്ടപ്പോൾ ഈ കുട്ടികൾ പാടിയതെന്ന് വന്നപ്പോ അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തു അത് തിരുത്തി കൊടുത്തപ്പോ എന്താ നമുക്ക് മനസ്സിലായത് ആ കുട്ടികൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മോനാണെന്നാണോ പറഞ്ഞത് ദൈവപുത്രനാണെന്നാണോ പറഞ്ഞത് അല്ല തന്നെയാണെന്നാണോ പറഞ്ഞത് അങ്ങനെയെങ്കിലല്ലേ ആ കുട്ടികളെ എതിർക്കേണ്ടതുള്ളു പക്ഷേ ആ കുട്ടികൾ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും എതിർക്കാൻ എന്താണ് കാരണമെന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബിൻ ഹദറുള്ള സ്ഥലാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി ഇത് പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള വിരോധിക്കപ്പെട്ട പരിധിവിട്ട പ്രശംസയിൽ ഇതും പെടും എന്നുള്ളത് കൊണ്ടാണ് അള്ളാന്റെ റസൂല് അത് വിരോധിക്കാൻ കാരണം ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള അമിത പ്രശംസയിൽ പെടും എന്നതിനാലാണ് ഇങ്ങനെ നിങ്ങൾ പറയരുതെന്ന് വിലക്കിയത് എന്ന് വളരെ കൃത്യമായി രേഖകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തയുടെ വലിയ നേതാവെന്ന് പറയുന്ന ജിഫിരി മുത്തുകോയത്തങ്ങൾ അള്ളാഹാൻ്റെ റസൂലിൻ്റെ പേരിൽ വലിയ കളമാണ് ആരോപിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ച പച്ചക്കള്ളമാണ് തങ്ങൾ പറയുന്നത് ആ തങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇക്കാര്യത്തിൽ നിങ്ങൾ ബഹുമാനിക്കാനാവില്ല കാരണം ലോകത്തെ ടോപ്പ് ലീഡറായ ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന മുത്തമുസ്തഫയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അപരാധമാണ് കേട്ടോളൂ എന്താണ് തങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതൊന്നും അയാൾ പറഞ്ഞ കാര്യം കാര്യമെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താണെന്നും ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ ക്ലിയറാകും അതുകൊണ്ടല്ലേ റസൂർ സലി തങ്ങൾ പല ബീവിമാരെ വീട്ടിലേക്കും അവരെ കല്യാണത്തിൻ്റെ തല തലേ ദിവസവും പിറ്റേ ദിവസവും കയറി വന്നു കഴിഞ്ഞു കയറി വന്നപ്പോൾ ഫാത്തിമ റബി അബ്വാഹു താലാന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ റുബ്യൂർ അബ്വാഹു താലാന്റെ വീട്ടിലേക്കൊക്കെ കടന്ന് കയറി വന്നപ്പോൾ അവിടെ ആ സമയത്തുണ്ടായ സംഭവം ആ ബിവിമാർ വിവരിക്കുന്നുണ്ട് ഞാനും എന്റെ ഭർത്താവും വീട് കൂടിയ പിറ്റേത് രാവിലെ ഞങ്ങളെ വീട്ടിലേക്ക് റസൂള്ള കയറി വന്നു

വരാൻ വരാൻ പോണ പോണ കാര്യങ്ങൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു നബി പെണ്ണുങ്ങളെ എതിർത്തില്ല കാരണം അമ്പിയാക്കന്മാരും അബ്വാഹുന്റെ ഔലിയാക്കന്മാരും ഒക്കെ മറിഞ്ഞ കാര്യങ്ങൾ അറിയും കണ്ടില്ല എത്ര പച്ചയായിട്ടാണ് ഈ തങ്ങൾ നോണ പറയണത് നിങ്ങൾ ആലോചിച്ചു നോക്കും സഹോദരങ്ങളെ ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള ഒരു വിഷമവും ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല പക്ഷെ ഒരു സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ ഒരു സമസ്തയുടെ ആ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് അയാള് പച്ചയായി പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാര്യം വിളിച്ചു പറയാ എത്ര കളവുകൾ അയാള് പറഞ്ഞത് ഈ കുട്ടികൾ ചേർച്ചെന്നപ്പോ ബദിരീങ്ങളെ ബദിരീങ്ങളെ എന്നൊക്കെ പരി മജലിസുന്നൂറിൽ ബദർമാല ചെല്ലും പോലെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കേണ് എന്ന് ധനിപ്പിക്കുന്ന വാക്കുകളെ ആള് പറഞ്ഞു കളവ് ബദിരീങ്ങളെ കുട്ടികളിങ്ങനെ പ്രാർത്ഥിക്കുക എന്ന മട്ടിലാണ് ഏഹ് എന്താ ഇവിടെ സംഭവിക്കുന്നത് അള്ളാന്റെ റസൂൽ അങ്ങോട്ട് കയറി ചെന്നപ്പോ പിന്നെ നബിതങ്ങളെ കുറിച്ചായി പിന്നെയുള്ള സംസാരം അപ്പൊ ബദിങ്ങളെ ബദരീങ്ങളെ നിങ്ങളെ വിളിക്കുമ്പോ അപ്പൊ നബിയും കൂടിയും പറഞ്ഞു ടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നവര് നബി ഞങ്ങളിലുണ്ട് അത് പറഞ്ഞപ്പോൾ ആ ബീവിമാരെ അള്ളാന്റെ റസൂലി എതിർത്തിലാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കേൾക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടാവൂലേ ദർസിലോരുന്നേ നിങ്ങൾ പരിശോധിക്ക് അള്ളാന്റെ റസൂല് എതിർത്തു എന്ന് കൃത്യമായി ബുഹാരിയും അതുപോലെ തന്നെ ആ വിഷയം റിപ്പോർട്ട് ചെയ്ത എല്ലാവരും കണിശമായി പറഞ്ഞ അതിനെ പറ്റിയാണ് ഈ മുത്തുകോയെ തങ്ങൾ എന്ത് പറഞ്ഞത് അള്ളാന്റെ റസൂല് എതിർത്തിരാൻ എന്താ എതിർക്കാതിരിക്കാൻ കാരണം പറഞ്ഞ എന്താ അമ്പിയാക്കന്മാരോ ഉലിയാക്കന്മാരോ ഒക്കെ പറഞ്ഞ കാര്യം അറിയുന്ന അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞത് ശരിയെന്നെയാണ് അപ്പൊ അതുകൊണ്ട് എതിർത്തില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെയാണോ ഹരിത്തിലുള്ളത് അങ്ങനെയാണോ ഹദീത്തിലുള്ളത് ഇയാളോട് അറിയാവുന്ന ആളുകൾ ചോദിക്കണം ഈ ജിഫിരി മുത്തുകോയെ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകളോട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മഹല്ലുകളിലുള്ള മുസ്ലിയാക്കന്മാരോട് ചോദിക്കണം ഇതാ ഇങ്ങനെ ഒരു സംസാരം മുത്തുകോയെ തങ്ങൾ സംസാരിച്ചിരിക്കുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ നേരെ ഉൾട്ട നേരെ എതിരാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇത് തങ്ങന്മാർക്ക് ചേരുവോ ഇത് അഹിലബൈത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ചേരുമോ ഒരു സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നയാള് ഇത്രത്തോളം മുത്തു മുസ്തഫയുടെ പേരിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുമ്പോൾ നരകാഗ്നിയിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നല്ലേ മഹാനായ മുത്തു മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അപ്പൊ എന്ത് തോന്നിയാസവും പറയാനും അള്ളാഹാൻ്റെ റസൂലിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുത്തുമുസ്തഫ നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ അള്ളാൻ്റെ റസൂൽ അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് റിയുന്നുണ്ട് മീലാത് സദസ്സുകളിൽ അവിടൊന്നും ഹാജരാകുന്നുണ്ടത്രേ നമ്മൾ കാണുന്നില്ലെന്നു മാത്രമേയുള്ളൂ എല്ലായിടത്തും മുത്തമുസ്തഫ വരുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലുന്നുണ്ട് മത് പാടുന്ന സദസ്സിലേക്ക് കയറി ചെന്നിട്ട് ആരും നിങ്ങളുടെ പാട്ട് കേൾക്കാനില്ലെങ്കിലും ഞാൻ കേട്ടോളാന്ന് പറഞ്ഞിട്ട് മുത്ത മുസ്തഫ ആലുവായില പള്ളിയിൽ പോലും ഒരിക്കൽ കയറി ചെന്നിട്ടുണ്ടത്രേ ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഓടിയെത്തുന്ന മുസ്തഫ എന്ന് ഈ സമൂഹത്തോട് ഇല്ലാത്ത കഥകൾ പറയാൻ വേണ്ടി ഈ ജിഫിരി മുത്തുകോയ തങ്ങൾ ഇതാ ഇമാം മാമ്പുഹാരി റിപ്പോർട്ട് ചെയ്ത പച്ചയായ ഹദീസിന്റെ അവസാന ഭാഗം അങ്ങ് വെട്ടിമാറ്റുന്ന നിലക്ക് നേരെ എതിരെ അർത്ഥം വെച്ചുകൊണ്ട് സംഭവത്തെ അട്ടിമറിച്ചിരിക്കുന്നു എൻ്റെ നിഷ്പക്ഷരായ ആളുകൾ മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെ ഒരു കൃത്രിമം ഇയാളിൽ നിന്ന് വന്നിട്ട് ഇയാൾ തൗപ ചെയ്തു മടങ്ങിയോ ഞാൻ അങ്ങനെ പറഞ്ഞത് മിസ്റ്റേക്ക് സംഭവിച്ചതാണ് തെറ്റിപ്പോയതാണ് അള്ളാൻ്റെ തന്നെയാണ് ചെയ്തതെന്ന് മാത്രമല്ല എതിർത്തതിന്റെ കാരണം പോലും അത് എതിർക്കാൻ കാരണം അത് റസൂൽ അലൈഹി വസ്ല്ല വിരോധിച്ചിട്ടുള്ള അമിത പ്രശംസയിൽ ഇതും പെടും എന്നതിനാലാണ് അത്ര കൂടി ഫത്തുഹുൽ ഉണ്ടായിട്ട് എന്തിനാണ് ഈ തങ്ങൾ ഈ കളവ് പറഞ്ഞത് അപ്പൊ നബി സ്നേഹം ഇങ്ങനെയാണോ മുസ്തഫയെ സ്നേഹിക്കേണ്ടത് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടാണോ സ്നേഹിക്കേണ്ടത് ഉള്ളത് തന്നെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തു മുസ്തഫയെ കുറിച്ച് പറയാൻ നമുക്ക് ദിവസങ്ങൾ മതിയാകുമോ അതേ എത്ര കാലം പറഞ്ഞാലാണ് ആ പ്രശംസ തീരുക ലോകം മുഴുവൻ അറിയപ്പെട്ട നേതാവ് അഷറഫുൽ മുഹമ്മദ് ഇവിടെ മനസ്സിലെന്ത് മഹബത്താണ് പേര് കേൾക്കുമ്പോൾ വരെ ദുഴയാണ് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ് പാതിരാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു ഇതെൻ്റെ നേതാവ് പഠിപ്പിച്ചതാണ് നേതാവിനെ അയച്ച റബ്ബിൻ്റെ സന്ദേശം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് തഹജ്ജു നിസ്കരിക്കാൻ എഴുന്നേൽ ഉമ്മമാരെ അള്ളഹാനോടുള്ള സ്നേഹമല്ലേ മുത്തമുസ്തഫയോടുള്ള സ്നേഹമല്ലേ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ആ മഹബത്ത് കൊണ്ടല്ലേ നമ്മളത് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ എന്നിട്ടും നമ്മുടെ നേരെ നോക്കിയിട്ട് മുത്തമുസ്തഫയെ തെറി പറയുന്നവരാണ് ചീത്ത പറയുന്നവരാണെന്ന് പറയുന്ന ഈ കക്ഷികളാവട്ടെ അവരുടെ മൗല്യതകളിലൂടെ അള്ളാൻ്റെ റസൂലിനെക്കുറിച്ച് ഇർത്ത് غير حصر ما لك أشكو فيه يا سيدي خير النبي كتم سيدو أنا بادي عن رسول الله عبادي أنيل ശരണം തരണം ഇത് മുസ്ലിയാക്കന്മാര് കൊടുത്ത അർത്ഥമാണ് ഞാൻ ഈ പാടിയത് എന്റെ വക അർത്ഥം വെച്ചിട്ട് കുഴപ്പം വരണ്ട ഇർത്തു എണ്ണവും കണക്കുമില്ലാത്തത്ര പാപം ഞാൻ ചെയ്തു പോയി അങ്ങയോട് അവലാദി പറയുകയാണ് പാപം പൊറുക്കണേ എന്ന നിലക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ഇന്നി തൈറൻ ബി എടു നൽകും നാളതിൽ ദഹം മൂത്ത് നീറുമ്പോൾ എഗണേ കൂളിർ ജലം കൗസറന്ന് ദൂതരേ മുസ്തഫ സാഹു അലൈ വസല്ലമിനോട് എന്തൊക്കെയാ പറയുന്നത് പാപങ്ങൾ ഒരുപാട് ചെയ്ത വ്യക്തിയാണ് പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അങ്ങയോട് അവൽ ആദിബോധിപ്പിക്കുന്നു നാളമക്ഷറിൽ കുളിർജലം നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ആ ഹൗലില്ലെന്ന് എനിക്ക് കുടിപ്പിക്കണേ ബിരേ അന്നാദീനം ശുപാർശ നഷ്ടമായാൽ ഞങ്ങളിൽ നിത്യകഷ്ടം ദൂതരേ നബി സല്ലല്ലാഹു അലൈഹി വല്ലമനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നബിയേ പരലോകത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയണം എത്ര എത്ര കാര്യങ്ങളാണ് വിളിച്ച് തേടുന്നത് അള്ളാൻ്റെ റസൂല് നാളെ പരലോകത്ത് റെക്കമെന്റ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വേണ്ടി അള്ളഹാനോടാണ് നമ്മൾ തേടേണ്ടത് അള്ളാഹുവേ നിന്റെ നിന്റെ റസൂലിന്റെ ഷഫായത്ത് നീ ഞങ്ങൾക്ക് തരണം അത് കിട്ടാനുള്ള വഴിയും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങളേറ്റു പറയണം അതുപോലെ തന്നെ ലാഹവുലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു ശേഷം നമ്മൾ മുസ്തഫയുടെ പേരിൽ സമ്പൂർണമായവർ സ്വലാത്തു ചൊല്ലുന്നു പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ് അള്ളാഹു എന്ന് തുടങ്ങുന്ന ദ്വ ഞാൻ വിശദീകരിക്കുന്നില്ല ആ ദ്വ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ റക്കമെൻ്റ് കരസ്ഥമാകുന്നതാണെന്ന് നബി നബിസ് അലൈ വസല്ലം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ബാങ്ക് കേൾക്കുമ്പോൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത് ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം ശേഷം സ്വലാത്ത് ചൊല്ലണം ശേഷം ഈ ദ്വാനെ ചോദിക്കണേ മുത്ത മുസ്തഫാക്ക് വസീലെത്തുന്ന പദവി കൊടുക്കണേ അല്ലോ അത്യുന്നതമായ സ്തുത്യർഹമായ മക്കാമുൻ എന്ന് പറയുന്ന പദവിയിലേക്ക് അവിടുത്തെ നാളെ അഷ്സറിൽ നിയോഗിക്കണേ അല്ലോ എന്നിങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ബാങ്കിന്റെ ശേഷം നടക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഒരു ലക്ഷ്യമുണ്ട് നാളെ പരലോകത്ത് പാപികൾക്ക് വേണ്ടി മുത്തമുസ്തഫക്കമന്റ് പറഞ്ഞു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി മുത്ത മുസ്തഫ മുത്തമുസ് പറയണമെന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അള്ളഹാനോടാണ് നമ്മൾ തേടേണ്ടത് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതേ അവസരത്തിൽ ഇവിടെ വെച്ച് അതാ പാപങ്ങൾ ചെയ്തവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം പോലും ഇർത്ത ചൊല്ലാത്തവൻ മുസ്ലിം അല്ല ായ നേതാവേ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു എന്ത് എന്താ അവലാതി പറയുന്നത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ കണക്കല്ലാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങയോടാവലാതി പറയാണ് അത് പൊറുക്കാനുള്ള വഴി ചെയ്യണം അത് പുറത്തു തരണം എന്ന് തേടുകയല്ലേ ഇത് പാടുള്ളതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഒരിക്കൽ ചോദിക്കുകയാണ് നബിയേ അല്ലിം ദുആൻ അതൊഴൂ എനിക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു പ്രാർത്ഥന ഒന്ന് പഠിപ്പിച്ചു തരണം അത് വീട്ടിലാണെങ്കിലും എനിക്ക് ദുആ ചെയ്യാം നിസ്കാരത്തിലാണെങ്കിലും എനിക്ക് ദുആ ചെയ്യാം അങ്ങനെ എനിക്ക് നല്ല ഒരു ദ്വാ പഠിപ്പിച്ച് തരൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സിദ്ധീഖർ അല്ലോഹു വന്നുവിനോട് അബൂബക്കറെ ഇപ്രകാരം പ്രാർത്ഥിച്ചോളൂ അല്ലാഹുമ്മ ഇന്നി പ്രാർത്ഥിച്ചോളോ ولا يغفر الذنوب الا انت എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെക്കണേ മനസ്സിൻ്റെ അകത്ത് ദിനേന നമ്മുടെ പ്രാർത്ഥനയിൽ ഇതുണ്ടാകണം അള്ളാഹുവെന്നോ എന്ന ലോകം കണ്ട വലിയ അള്ളാൻ്റെ റസൂലാണ് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം ചെയ്തു പോയിരിക്കുന്നു നിന്നോടല്ലാതെ എനിക്ക് പരാതി പറയാനില്ല ാതെ പാപം പൊറുക്കുന്നവനില്ല അതുകൊണ്ട് എൻ്റെ പാപം പൊറുക്കണേ കരുണ ചെയ്യണേ കാരണം നീ മാത്രമാണ് ഖഫൂർ നീ മാത്രമാണ് റഹീം ഇത് നബി നബിസാഹു അലൈസലമ പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാനൊരു വസീയത്തന്ന് എന്നോടന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദ അറിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരി ഈ വേദിയിലുണ്ടാകാം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കണം നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് ചൊല്ലാൻ മറക്കരുത് ദുഴകളിൽ ഈ ധു ഉൾപ്പെടുത്താൻ മറക്കരുത് കാരണം ഇത് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ പദവി കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ദുയാണ് അതിൽ പറയുന്ന ആശയത്തിൻ്റെ മൂല്യം എത്രയാ റബ്ബേ എത്രയാവേ ഞാൻ എന്നോട് തന്നെ ഒരുപാട് തെറ്റ് ചെയ്തു പോയിരിക്കുന്നു പാപം പൊറുക്കുന്നവൻ നീയല്ലാതെ ഇല്ല അതുകൊണ്ട് പൊറുക്കണേ ഈ പ്രാർത്ഥന നബി ബിസൊല്ലാഹു അലൈസമ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാന്റെ റസൂല് ആ സമയത്തല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അബൂബക്കറേ പാപങ്ങൾ പൊറത്ത് കിട്ടണമെങ്കിൽ നീ അള്ളഹാനോട് നേരിട്ട് അള്ളാന്ന് വിളിച്ചിട്ടൊന്നും കാര്യമല്ല ആദ്യം എന്നോട് പറയണം എന്ന് നീ പറഞ്ഞോടണം എന്ന് ആ സമയത്ത് മുത്തമുസ്തഫ പഠിപ്പിച്ചു കൊടുത്തുവോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എത്രയെത്ര ഇസ്തിൽഫാറിൻ്റെ ദുആകൾ റസൂലുള്ള പഠിപ്പിച്ചു എനിക്കും നിങ്ങൾക്കും സ്വർഗം ഇൻഷൂർ ഒരു ഇസ്തിൽഫാരിൻ്റെ പ്രാർത്ഥനയുണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് പറയുന്ന രണ്ടാമത്തെ ദയാണത് ഡെയിലി ഒരു നിങ്ങൾ രാവിലെ ഒരു തവണ രാത്രി ഒരു തവണ മറക്കാതെ പറയണം ീഡർ എന്നറിയപ്പെടുന്ന ജീവിതത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞാൽ പകൽ സമയത്ത് പറഞ്ഞാൽ ആ പകലിലെങ്ങാനും മരിച്ചാൽ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സ്വർഗമാണെന്ന് റസൂൾ രാത്രിയിൽ രാത്രിയിൽ നിങ്ങൾ ഒരു തവണ എങ്ങാനും പറഞ്ഞാൽ ആ ും മരണപ്പെട്ടാൽ സ്വർഗക്കാരനാണ് ഇത് നബി നബിഹുല്ല അനുവാദത്തോടെ നിർദ്ദേശത്തോടെ തന്ന ഓഫറാണ് ഇതെല്ലാരും പഠിക്കണം മക്കളെ പഠിപ്പിക്കണം ഇന്നത് ചൊല്ലോയെന്ന് ചോദിക്കണം നമ്മുടെ മരണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു പകൽ സമയത്താകും അല്ലെങ്കിൽ രാത്രി സമയത്താകും ഏത് സമയത്തും മരിക്കുന്നോ ഇത് നിങ്ങൾ പകലൊരിക്കൽ രാത്രി ഒരിക്കൽ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് അതിൻ്റെ ആശയം മാത്രമാണ് സത്യം എന്ന് മനസ്സിലുറപ്പിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ സ്വർഗം കിട്ടുന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നമുക്ക് സ്വർഗമല്ലേ വേണ്ടത് അതിന് ചൊല്ലേണ്ട ക്കറായി ഈ പറയുന്നത് മറന്നു പോകരുത് നമ്മുടെ ധിക്കറുടെ കൂട്ടത്തിൽ ഉണ്ടാവണം ഞാൻ എന്തിനായി ഇത് സൂചിപ്പിച്ചത് എന്നാൽ സ്വർഗം കിട്ടാനുള്ള ആ ധാരയിൽ അള്ളാന്റെ റസൂല് പറഞ്ഞോ നിങ്ങൾ അങ്ങനെ അള്ളഹനോട് അന്ത റബ്ബി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ആദ്യം എന്നോട് പറയണം ആദ്യം എന്നെ വിളിക്കണം മദീനത്ത് വരാൻ കഴിയുന്നവര് അല്ലാത്തവര് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നോ സ്റ്റേജിൽ നിന്നോ എന്ന് പാടണം എന്ന് പറയുന്ന ഒരു സംഭവം അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പം പാപം പുറത്തു തരാൻ നമുക്ക് റബ്ബിനോടേ പറയാനുള്ളൂ അതുകൊണ്ടത് മറന്നു പോകരുതെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അതേ അവസരത്തിൽ അള്ളാൻ്റെ പേരിൽ കള്ളം പറയുന്നൊരു നോക്കൂ നിങ്ങളത് ആ ഒരു ഫൈസിയുടെ കുറു ദുർവ്യാഖ്യാനം അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറവാനില്ലൊരായത്തുണ്ട് അതിലും പറയുന്നത് ഇക്കാര്യമാണ് നിങ്ങൾ എന്നോട് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ അല്ല പറയാണ് റസൂലോട് താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും അല്ല അങ്ങനെ പറയുമ്പോൾ പൈസ എന്താ പറയണെന്ന് അറിയോ അങ്ങനെ അള്ളഹാനോട് ചോദിച്ചാ കിട്ടൂലാണ് ഈ ആയത്ത് പറയുന്നത് പിന്നെ എന്ത് ചെയ്യണം ആദ്യം റസൂല്ലോട് ചോദിക്കണം അതിനെന്താ തെളിവ് ആയത്തിന്റെ തുടക്കത്തിൽ എന്താ വൈദാസ നിന്നോട് ചോദിച്ചാൽ അപ്പോൾ ആദ്യം ആരോട് ചോദിക്കണം റസൂൽ അള്ളഹാനോട് ചോദിക്കണം നബിയേ ഞാൻ തെറ്റി ചെയ്തു ലബിയേ എനിക്ക് രോഗമാണ് നബിയേ എനിക്ക് പ്രശ്നമാണ് നബിയേ എനിക്ക് മക്കളില്ല നബിയേ എനിക്ക് ദാരിദ്ര്യമാണ് നബിയേ എനിക്ക് വിസ കിട്ടിയിട്ടില്ല നബിയേ എനിക്ക് ആൺകുട്ടികളില്ല നബിയേ എൻ്റെ ഭാര്യനെ എനിക്ക് ജീവിതത്തിൽ സ്നേഹത്തോടെ കിട്ടിയിട്ടില്ല നൂറുകൂട്ടം കാര്യങ്ങൾ ആദ്യം അള്ളാൻ റസൂലിനോട് പറയണം എങ്കിൽ അവർക്ക് മാത്രമേ അള്ള ഉത്തരം കൊടുക്കുള്ളൂ അല്ലാതെ റസൂലല്ലാൻ വിളിക്കാതെ നേരിട്ട് അള്ളഹനോടാണ് പറഞ്ഞാൽ അവർക്ക് അള്ളഹാനോട് അടുക്കാനും കഴിയൂല ഉത്തരവും കിട്ടൂല എന്ന് പച്ച മലയാളത്തിൽ ഒരു ഫൈസി കുർആാൻ വ്യാഖ്യാനത്തിൽ എഴുതിവിട്ട വരികൾ നിങ്ങൾ കണ്ടോളൂ എന്തായാലും പറഞ്ഞെന്നറിയോ എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ശരിക്ക് അള്ളാന്റെ യഥാർത്ഥ അടിമകൾ ആരോടാ ചോദിക്കുക നബിയോടാണ് ചോദിക്കുക അങ്ങനെ ചോദിക്കാത്തവർക്ക് അഥവാ നബിയോട് ചോദിക്കാതെ നേരിട്ട് അള്ളഹാനോട് ചോദിച്ച എന്താ പ്രശ്നം അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ല എന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു അള്ള ഖുർആാനിലെ ഈ ആയത്തെന്തിന് ഇറക്കിയോ അതിന്റെ നേരെ മായ വ്യാഖ്യാനം ക്രമിച്ചുകൊണ്ട് ഈ ഫൈസി ഖുർആൻ വ്യാഖ്യാനത്തിൽ എഴുതി വിട്ടിരിക്കുകയാണ് ഓ സഹോദരന്മാരെ ഇത് വലിയ കടുത്ത അക്രമമാണ് കള്ളം കെട്ടിപ്പറയുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാണുള്ളത് ഇതാന്റെ ചോദ്യമാണ് ഇവരെ ഏത് ലിസ്റ്റിലാണ് പെടുത്തേണ്ടത് കേൾവിക്കാരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക അപ്പം ഇവരുടെ വ്യാഖ്യാന പ്രകാരം എന്തായി നമ്മുടെ പാപം പൊറുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിച്ചത് മദ്രസ പാഠപുസ്തകങ്ങളിൽ എന്ന മുതൽക്ക് ഇക്കാലം വരെ നമ്മൾ പഠിച്ചത് എന്താണ് പാപം പൊറുക്കണം എന്നുണ്ടെങ്കിൽ തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ തൗബക്ക് മൂന്ന് നാല് നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ എത്രാമത്തെ നിബന്ധനയായിട്ടാണ് നബിയോട് ആദ്യം പറയണം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ മദ്രസയിൽ അങ്ങനെ പഠിച്ചോ നിങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നങ്ങനെ വായിച്ചോ ഉണ്ടാവില്ല ഈ മുസ്ലിയാക്കന്മാരാണ് ഇപ്പത് പ്രചരിപ്പിക്കുന്നത് എന്ത് തൗപ സ്വീകരിക്കണോ ആദ്യങ്ങൾ അല്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദ്യം മദീനത്തേക്ക് വിളിക്കണം ആദ്യം മദീനത്തേക്ക് വിളിച്ചിട്ട് നബിയേ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു പോകാൻ കഴിയുന്നവന് വി സിയും ഒക്കെ എടുത്താൽ അങ്ങോട്ട് മദീനത്തേക്ക് പോകണം അല്ലാത്തവന് ഇവിടെ വെച്ചിട്ട് എവിടെ വെച്ചാണെങ്കിൽ റസൂലെ വിളിക്കണം ചുരുക്കത്തിൽ ലക്കാഷ്കൂ ചൊല്ലാത്തവൻ കടുത്ത മുനാഫിക്കാണ് മുനാഫിക്കീങ്ങളാണ് അള്ളാനോട് നേരിട്ട് പറയാന് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ മുനാഫിക്ക് ലിസ്റ്റിൽ ആരൊക്കെയാ പരിക എനിക്ക് പറയാൻ പോയിട്ടുണ്ട് അമ്പിയാക്കന്മാര് മുഴുവനും അതിൽപ്പെടും കാരണം ആദന്നബിയുടെ ആ തന്നെ പീഠ ദോയതന്നെ എന്താ റബന ങ്ങോട്ട് ഏത് നബിമാരും റബ്ബനാ റബ്ബി അള്ളാഹുമാ എന്ന് പറഞ്ഞുകൊണ്ടല്ലാത്തത് ആരാണ് മറ്റുള്ളവരെ വിളിച്ച് തേടിയത് അപ്പം നിങ്ങൾ നോക്കൂ എത്ര കടുപ്പത്തിലുള്ള ദുൽമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവരൊക്കെ മുനാഫിക്കുങ്ങളാ അപ്പൊ നിസ്കാരത്തിലെ ദ്വായ മുഴുവൻ മുനാഫിക്കിന്റെ ദ്വായായിരിക്കും അല്ലേ കാരണം നിസ്കാരത്തിലെ മുഴുവനും നമ്മൾ ആ ദ്വായ ചെയ്യുന്നത് നിത്യജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് ഇടയ്ക്കുള്ള നൂറുകണക്കിന് തിക്കറുകൾകള് ഒക്കെ മുനാഫിക്കിന്റെ ദ്വയണല്ലേ കാരണം അതിലൊന്നും അള്ളഹാനോടല്ലാതെ റസൂൽ അള്ളഹനോട് ആദ്യം വിളിച്ചുകൊണ്ട് പാപത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആവശ്യം നേടിത്തരാൻ വേണ്ടിയുള്ള യാചനയോ അപേക്ഷയോ ചോദ്യമോ ഇല്ല എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ചില ഉദവികളുണ്ട് വലിയ ആൾക്കാരാണവരൊക്കെ വിചാരം ഏ ദാരുഹുദിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഹുദവികളുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കണം അവര് ലേഖാകു ചൊല്ലാൻ എന്താണ് മൗലയുമാരെ നിങ്ങളൊന്ന് പഠിക്കുന്ന നമ്മളോട് പറയണത് എന്താ കാരണം നബിസല്ലാഹു അലൈ വസ്ലമിനോട് സഹാബത്ത് വന്നിട്ട് ശക്കൻ ഇല റസൂലില്ലാഹീന്ന് ഹദീസിലില്ലേ വാഹുവിൻ്റെ റസൂലിനോട് സഹാബിമാര് വന്ന് ആവലാതിബോധിപ്പിച്ചു എന്ന് ഹദീസിലില്ലേ നിങ്ങളതൊക്കെ ഒന്ന് പഠിക്കണം നിങ്ങൾ ഈ ലേഖാ കേൾക്കുമ്പോഴൊക്കെ ശിർക്കായി എന്ന് പറയല്ലേ സാധുക്കളെ ഒന്ന് പഠിക്കൂ എന്ന് നമ്മളോട് പഠിക്കാൻ വേണ്ടി ഹുദവി പറയുന്ന കൊച്ചു വാചകം ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് പറയട്ടെ ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു അതാണ് ഈ വാക് വരികൾ ചൊല്ലുമ്പോ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കൊഴപ്പുണ്ട് എന്താ കുഴപ്പം ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത് അല്ലാടല്ലേ എന്ന് ചോദിക്കുന്ന തലയിൽ കയറിയ സഹോദരങ്ങളെ നോക്കി മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ ഏത് ജനങ്ങൾ സ്വഹാബിമാർ സ്വഹാബിമാർ റസൂലിനോട് ചെയ്തു പരാതി പറഞ്ഞു

അത് ആവലാതി നമ്മൾ തന്നല്ലേ നമ്മളത് ജീവിച്ചിരിക്കുമ്പോ നമ്മളൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു പോകുകയാണെങ്കിൽ ഫ്ലാറ്റിൽ വെള്ളമല്ലെങ്കിൽ അത് അമീറിനോട് പോയിട്ടാ പറയാ നേതാവിനോട് പോയിട്ട് പറയും എന്റെ പരിഹാരം എന്താണ് നേതാവ് പറഞ്ഞു കൊടുക്കണം അപ്പൊ അള്ളാന്റെ റസൂല് ഞാനിന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ആരാ ഞാൻ അള്ളാന്റെ റസൂല് ഞാനിതാ മഴ വേണം ആ എന്നപ്പണ് മഴ മഴ വേണ്ട മഴല്ല അല്ലെങ്കിൽ വേറെ വേങ്ങര കോയപ്പാപ്പ ചെയ്ത പണി എന്താ വേങ്ങര കോയപ്പാപ്പാനോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു മഴല്ല മഴയില്ല എന്ന് പറഞ്ഞപ്പോ മഴയില്ല അല്ലേ എന്നും പറഞ്ഞ് മൂപ്പര് അങ്ങാടിന്ന് എന്ത് ചെയ്തു മുണ്ടങ്ങ് പൊക്കി നിന്നങ്ങ് മൂത്രമൊഴിച്ചു അതാ വരുന്നു തകർപ്പൻ മഴ കറാമത്തെ എഴുതി വിട്ടതാണ് സുന്നത്ത് മാസികയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുന്നത്ത് എന്ന് പറയുന്ന മാസികയിൽ മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ യപ്പാപ്പയോട് വേങ്ങര നിവാസികൾ വന്ന പരാതി പറഞ്ഞപ്പോ മൂപ്പരി കണ്ട വഴിയാണ് ഉടുമുണ്ട് പൊക്കിയിട്ട് നിന്നങ് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞു ഉപ്പ വരും തകർപ്പൻ മഴ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള് ഇതാണോ ഇസ്ലാം ഇത് വലിയ കറാമത്തായിട്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പോഴും വിളിച്ച് പറയുന്നത് ഇത് നബിസല്ലാഹു അലീസമ്മ പറഞ്ഞ കാര്യം ഇത് ഞങ്ങൾക്കുള്ള തെളിവ ഞങ്ങളെ ഉമ്മ പഠിപ്പിച്ചതാ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത് വിചാരിച്ച എന്താന്നറിയോ ഈ ഉള്ള വേർഡ് പ്രയോഗിക്കുന്നതിലാ നമുക്കുള്ള എല്ലോ പ്രശ്നം സാധു സാധു എന്താ പറയുക അങ്ങനെ ഒരു വേർഡ് പറയുക ആവലാതിപ്പെടുക എന്ന് പറഞ്ഞില്ലേ ഷിക്കായത്ത് പറഞ്ഞില്ലേ ലക്കഷ്കൂന്ന് ഞങ്ങൾ മങ്കൂസിൽ പറയും പോലെ ശക്കാന്ന് പറഞ്ഞില്ലേ ആ വേഡ് തന്നെ പറഞ്ഞില്ലേ ആ വേട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നബി നബിഹു അലൈസ് മുമ്പിലുള്ള മുഹമ്മദ് മുസ്തഫയോടാണ് ആ പറയുന്നത് മുത്ത മുസ്തഫ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതും വീട്ടിൽ വെച്ചല്ല ഓരോ സഹാബിമാരും അവരുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് യാ യാറസൂലല്ലോ അങ്ങ് മദീനത്തെ റൂമിലുണ്ടല്ലോ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഞങ്ങളൊക്കെ ദൂരദേശവാസികളാണ് വരാൻ നിവൃത്തിയില്ല നിങ്ങളുടെ അടുത്തേക്ക് ഓ നബിയേ മഴ വേണം നബിയേറബി എന്ന് വിളിച്ചു തേടിയതാണോ അവർ വിളിച്ച് തേടിയില്ല കാരണം ദൂരെന്ന് വിളിച്ചാൽ കേൾക്കൂലാന്ന് ആ സഹാബിമാർക്കറിയാം അല്ലാൻ്റെ റസൂലിനോട് വല്ലതും ആവലാതിയോ പരാതിയോ കംപ്ലൈൻറ്റോ പറയാനുണ്ടെങ്കിൽ മുത്തമുസ്തഫ വരുന്ന അവിടുന്ന് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടവർ യാത്ര ചെയ്തു വരും കാലങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നാലും അവർ യാത്ര ചെയ്യും കാരണം ദൂരെന്ന് വിളിച്ചാൽ അവിടുന്ന് ഉത്തരം ചെയ്യൂല അതുകൊണ്ട് മുത്ത മുസ്തഫ വരും അവർ വരുന്ന നേരത്ത് റസൂലുള്ള ഉറങ്ങണമെങ്കിൽ ഉറങ്ങുന്നത് തെളിയുന്നത് വരെ കാത്തിരിക്കും മറക്കകത്താണെങ്കിൽ പുറത്ത് വരുന്നത് വരെ ക്ഷമയോടെ കാത്തു നിൽക്കണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ എന്തിനാണ് അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ലഭിതങ്ങളോട് സഹാബത്ത് വന്നിട്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തത് മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നിസ്കാര സ്ഥലത്തേക്ക് ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു ആ ബാലവൃദ്ധം അവിടെ ഒരുമിച്ച് കൂടുകയാണ് ആണും പെണ്ണും കുട്ടികളും ഒക്കെ അവിടെ ഒരുമിച്ചുകൂടി എന്നിട്ടവിടെ വെച്ച് വസല്ലമാ മിമ്പറില്ലിരുന്നു കൊണ്ട് റബ്ബിന് തെക്ക് ബീറ് ചൊല്ലുന്നു ഹു പറയുന്നു ോട് അവൽ ആദിപ്പെട്ടില്ലേ മഴയുടെ കമ്മിയെ കുറിച്ച് പറഞ്ഞില്ലേ എന്താണ് പരിഹാരമെന്നോ അത് തരേണ്ട ആള് ഞാനല്ലോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നോടല്ല ദ്വായ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളഹാനോട് വിളിച്ച് ധന ചെയ്യണം വയതക്കും അങ്ങനെ ധന ചെയ്താലോ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട് അന്യസ്തജീവലക്കും നിങ്ങൾക്ക് ഉത്തരം يامن يامن الله ان رسول دعاء دعاء الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا اله الا الله يفعل ما يريد اللهم انت الله لا اله الا انت انت الغني ونحن الفقراء أنزل لنا الغيث واجعل ما انزلت لنا قوه وبلاغا الى حين കൈകളും അതാ കക്ഷത്തിൻ്റെ വെളുപ്പ് പ്രകടമാകുമ്പോളും അവിടുന്ന് അതാ കൈകളുയർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് കൈകളുയർത്തിയിട്ട് റബ്ബേ നീ അവർ ആരാധ്യനില്ല നീ മാത്രമാണ് എല്ലാം തികഞ്ഞ ധന്യനായവൻ ഞങ്ങളൊക്കെ പാവങ്ങളാണ് അൻസില്ലലൈനൽ കൈ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ് ദുആ ചെയ്യുകയാണ് ഭയങ്കര ഗോയപ്പാപ്പ ഉടുമുണ്ട് പൊക്കിയിട്ട് മൂത്രമഴിച്ചൂനാ കറാമത്തായിട്ട് സുന്നികളെ സുന്നികളെന്ന് വെറുതെ പറയുന്ന സമസ്ത ആയിസത്തിൻ്റെ വക്താക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നേതാവ് മുത്തമുസ്തഫയോട് മദീന നിവാസികൾ വന്നിട്ട് മഴയില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉടുമുണ്ടല്ല പൊക്കിയത് ഇരു കൈകളും മിമ്പറിൽ നിന്നു കൊണ്ട് കുയർത്തിക്കൊണ്ട് റബ്ബേ മഴ തരണേ എന്ന് ദുരാ ചെയ്യുന്നു മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നു സഹാബത്തിനെയും കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി രണ്ടിറക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നു മഴ പെയ്യുന്നു സഹാബിമാരെ കയ്യിൽ മഴ നനയാതിരിക്കാൻ എന്താ വഴി എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന കാഴ്ച കണ്ടപ്പോ മുത്തമുസ്തയതാ ചിരിക്കുകയാണ് എന്നിട്ടവിടുന്നു ഇപ്രകാരം പറഞ്ഞു അന്നല്ലാഹ അശ്ഹതു ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു <Net> ു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് റസൂലു ഞാനല്ലാൻ്റെ അടിമയും അവന്റെ റസൂലുമാണ് എനിക്കത്രേ പറ്റുള്ളൂ അള്ളഹാനോട് ചോദിക്കാനേ പറ്റുള്ളൂ ആ മാതൃകയാണ് സഹാബത്ത് പിന്നെ പിൻപറ്റിയത് ഉമർ ഹത്താബർ റലിയുള്ളവന്നുവിൻ്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ റലി അള്ളാഹു എന്താണ് ചെയ്തത് അബ്ബാസ് അലിയല്ലോഹു വന്നുവിൻ്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇന്നുവരെ മഹാരഥന്മാരായ അയിമ്പത്തുകളും നേതാക്കളും ലോകത്തിൻ്റെ ആ ഒരു പാരമ്പര്യം അന്ന് മുതൽ ഇന്നുവരെ മഴക്ക് ക്ഷാമം നേരിട്ടാൽ ഏതെങ്കിലും ജാറത്തിലെ കൊടിയെടുത്തുകൊണ്ട് ചുറ്റലല്ല യാനവി ചൊല്ലിട്ട് ജാറത്തിലെ ദർഗയിലെ കൊടിയെടുത്ത് ചുറ്റുകയോ ദപ്പ് മുട്ടിയിട്ട് തെരുവോരങ്ങളിലൂടെ നടക്കലോ അല്ല മഴ കിട്ടാനുള്ള വഴി എന്താണ് റബ്ബേ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ മഴ വേണം റബ്ബേ മഴ തരണേ അല്ലോ ചെയ്യാനാണ് പഠിപ്പിച്ചത് ആ സംഭവമൊക്കെ ആരും പറയുന്നുണ്ട് ഉദവിയും പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ ഉദവിക്ക് മനസ്സിലായില്ല ഇർത്ത ചൊല്ലുന്ന മുസ്ലിമാക്കളെ നിങ്ങളുടെ വിശ്വാസം എന്താണ് അള്ളാഹൻ്റെ റസൂലിനോട് ഞാൻ എൻ്റെ റസൂൽ റസൂലിപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയാണ് എവിടെ വെച്ചാണെങ്കിലും റസൂൽ എന്നെ കേൾക്കും എന്നെ കാണും ഞാൻ വിളിക്കുന്നത് മനസ്സിലാകും എന്നെ സഹായിക്കാൻ ഓടിയെത്തും എൻ്റെ പാപം പൊറുക്കും എന്റെ ഗ്രഹം സഫലീകരിച്ച് തരും എന്ന വിശ്വാസത്തോടെ അല്ലേ നിങ്ങൾ ആ വിളിക്കുന്നത് ആ വിളിച്ചു പ്രാർത്ഥനയെയാണോ സ്വഹാബത്ത് റസൂൾ മുമ്പിൽ എന്നിട്ട് മഴയ്ക്ക് വേണ്ടി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനോട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് ഇത് കടുത്ത ദുർവ്യാഖ്യാനമല്ലേ ഇത് കടുത്ത അക്രമമല്ലേ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉറപ്പടുത്തുവാനുള്ളത് അപ്പം ഇങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ തെളിവുണ്ടാക്കുന്നത് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ജൂതൻ്റെ പരിപാടി റബ്ബ് വിലക്കിയ പരിപാടി നിങ്ങൾ സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴക്കല്ലേ എന്നിട്ട് സത്യം നിങ്ങൾ മറച്ചു വെക്കല്ലേ അറിഞ്ഞുകൊണ്ട് നിങ്ങളെന്തിനായി ഹക്കിനെ മൂടി വെക്കുന്നത് ഇത് യഹൂദിയോട് ചോദിച്ചതാണ് ആ വഴിയല്ലേ ഈ മുസ്ലിമാക്കൾ സ്വീകരിക്കുന്നത് സത്യം അസത്യവും കൂട്ടിക്കുഴച്ചോ എന്നിട്ട് അവർക്കും അറിയാം അതിൽ പറഞ്ഞ ശിക്കായത്ത് വേറെയാണ് അതിൽ പറഞ്ഞ അവലാദി വേറെയാണ് ഇവിടെ സലഫികളിൽ എതിർക്കുന്ന ശിക്കായത്ത് വേറെയാണ് അതൊക്കെ അറിയാം അറിഞ്ഞുകൊണ്ടും അത് മൂടി വയ്ക്കുക എന്തിനാണ് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ഭാഗത്തെക്കുറിച്ച് മാത്രമല്ല ഇനി നബി നബിസ്നേഹവാദികളെന്താ ചെയ്യുന്നത് ആഘോഷ ആഘോഷറാലികളാണ് നടത്തുന്നത് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു റബി മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ കൊടി പിടിച്ചുകൊണ്ടോ പിടിക്കാതെയോ എന്ന് ഏതെങ്കിലും ഒരു സഹാഭിമാരി രണ്ടടിയെങ്കിലും നടന്നിട്ടുണ്ടോ ഒരു ഫർലോങ് നടന്നിട്ടുണ്ടോ ഒരു കിലോമീറ്റർ വേണ്ട അവരങ്ങനെ ഒരു റാലി നടത്തിയോ അവരങ്ങനെ ഏതെങ്കിലും നിലക്ക് അന്ന് പ്രത്യേകമായി ഒരു ചോളക്കാരൊക്കെ ും ഇന്ന് റബിള്ളവ്വല് പന്ത്രണ്ടാണ് നബിതങ്ങൾ ജനിച്ച ദിവസമാണ് മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുളക്കാരൊക്കെ ധർമ്മം ചെയ്തോ എന്നാൽ നമുക്ക് പായസവും ബിരിയാണിയും ഒക്കെ വെക്കാമായിരുന്നോ ആ ദിവസത്തിൽ ഇന്ന് റസൂലുള്ള ജനിച്ച ദിവസമാണ് ഇന്ന് കുറച്ച് സ്ഥലത്ത് നമ്മൾ കൂടുതൽ ചെല്ലണം ഇന്ന് നബിയെക്കുറിച്ച് കുറച്ച് കൂടുതൽ മത പറയണം റബി ഉള്ളവ്വലിൻ്റെ ആ നബിതങ്ങൾ ജനിച്ച രാത്രി ആയിരം രാവിനേക്കാൾ ശ്രേഷ്ഠകരമായ ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണെന്നാണ് മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നത് ഇന്നാലില്ല റബ്ബ് പറഞ്ഞ ആശയത്തിനെതിരെ മുത്ത മുസ്തഫയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അള്ളാഹാന്റെ പേരിൽ റസൂൽ പേരിൽ കള്ളം കെട്ടി പറയുമ്പോ മരിച്ചു പോകണമെന്ന പേടിയില്ലേ മുസ്ലിയാക്കളെ വലിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളാണെന്നും പറയുന്നു ഇതൊന്നും സഹാബത്തിന് മനസ്സിലായില്ലേ ഉമർ ായിാബ് റലിയുള്ള ഇവർക്കാർക്കും മനസ്സിലായില്ലേ ഷഹാബിമാർക്ക് മനസ്സിലായില്ലേ നമ്മളെ ഉമ്മാർക്ക് മനസ്സിലായില്ലേ ഷാഫിമാമിനും ഹംബലിമാമിനും മാലിക് ഇമാമിനും റലിയുല്ലാഹു വന്നും ഇവർക്കാർക്കും മനസ്സിലായില്ലേ മഹാനഥന്മാരായ ആർക്കും മനസ്സിലായില്ല പിന്നെ മനസ്സിലായതാർക്കാണ് അതെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ എന്ന് പറയുന്ന ഷിയാക്കൾ അബുബക്കർ അള്ളാഹു പറയുന്ന ഷിയാക്കൾ അള്ളാഹു പറഞ്ഞാൽ അത് ഖുർആാനിൽ അള്ള എന്ന് പറഞ്ഞ പശുവാണ് അള്ള ഖുർആാനിൽ ഒരു പശുവിനെ അർക്കാൻ പറയുന്നുണ്ട് ആ പശുവിനെ കൊണ്ട് ഉദ്ദേശം നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയാണെന്ന് അർത്ഥം കൊടുക്കുന്ന ഷിയാക്കൾ ഉണ്ടാക്കിയ നബിദിനാഘോഷം എന്ന മൗലിത പരിപാടി ആ ഷിയാക്കൾ ഉണ്ടാക്കിയ ആചാരം ബുബക്കർ അലി അള്ളാഹു എന്നു പറയുന്ന ഉമർ അലി അള്ളാഹു എന്നു മനേൽ പറയുന്ന സ്വഹാബത്തിനെ അങ്കടക്കം ചീത്ത പറയുന്ന ആ ഷിയാക്കൾ ഉണ്ടാക്കിയ ആചാരമാണ് ഈ മൗലിതാഘോഷം എന്ന് പറയുന്ന പരിപാടി അതല്ലാതെ മുസ്ലിം ലോകത്തിൻ്റെ ഇന്നേ വരെ പരിചയമില്ല എന്നിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ത് അത് ചെയ്യാത്തവനൊക്കെ നബിയോട് സ്നേഹമില്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് ഓരോ കാലത്തും ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരികയാണ് നമ്മളോടുള്ള ദേഷ്യമാണ് എന്നാ സ്വഹാബികൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടിപ്പോൾ വേഷം മാറുന്നു അറബികളുടെ കോലത്തിൽ വിവിധ കളറുകളിലുള്ള കന്തൂറകൾ അതുപോലെ തന്നെ തട്ടങ്ങൾ പിന്നെ ദപ്പ് ദഫിന് കുറേ വാലുകൾ കുറേ വർണ്ണക്കടലാസുകൾ എന്നിട്ട് ചാടുന്നു മേലോട്ട് തുള്ളുന്നു ഇങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് മദീനത്തെ തെരുവീതികളിലൂടെ ഏത് സുഹാബിയാ ദപ്പടിച്ചത് അന്ന് ദപ്പുണ്ടല്ലോ ദപ്പടിച്ച ഏത് സഹാബിയുടെ പേര് പറയും നിങ്ങൾ നബി ദിവസം സന്തോഷം രേഖപ്പെടുത്താൻ സ്നേഹം കാണിക്കാൻ ദപ്പടിച്ച ഒരു സഹാബിയുടെ പേര് പറ അങ്ങനെ ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ അവർ അവരാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ആടിയത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒഴിച്ചുകൂടാത്ത സംഗതിയാണ് ലൈലാഹല്ലാന്ന് പറഞ്ഞിട്ടും അല്ലാതെയും അല്ലോ അല്ലോ ഇല്ല ഇല്ല അല്ല അല്ല ആഹ് ആഹ് എന്നൊക്കെ അമറുന്ന ഒരുപാട് തിക്കറുകൾ ഇവർക്കുണ്ട് അതിനൊക്കെ ഇവർക്ക് തുള്ളിച്ചാടണം അതിനൊക്കെ ഇവർക്ക് ഓടിത്തളരണം അങ്ങനെ ഓടിത്തളർന്ന് അവസാനം അവിടെ വീഴണം എന്നാലൊക്കെയാണ് മുത്തമുസ്തഫയോട് സ്നേഹമാകുന്നത് പോലും ഇതൊക്കെ ഇതൊക്കെണ്ട് പരിധി വിട്ടു പരിധി വിട്ടിട്ട് ഇക്കൊല്ലം എങ്ങനെയാണ് ആണും പൊണ്ണും ഒക്കെ ഒന്നിച്ച് മോട്ടോർ ബൈക്കും റാലി കൊടിമലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ എന്തൊരു സങ്കടമാണ് ആ ഒരു പച്ച കഷ്ണത്തുമേൽ എഴുതി വെച്ചാൽ എന്താ ലാഹ ഇല്ലാ മുഹമ്മദ് റസൂള്ള എന്നിട്ട് ഡി ജെ പാർട്ടി വർണ്ണ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ആണും പെണ്ണൊക്കെ മോട്ടോർ ബൈക്കും ഇരുന്നിട്ട് ഇങ്ങനെ തുള്ളുക അതുപോലെ തന്നെ ആടി പാടി തിമർത്ത് ഡിസ്കോ ഡാൻസ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുക ഇതാണ് ഇപ്പോൾ വലിയ നബിദിനാഘോഷമായിട്ട് ഇക്കൊല്ലം കണ്ടത് സാക്ഷാൽ പേരോടിനു പോലും ദയിച്ചില്ല സാക്ഷാൽ പേരോട് മുസ്ലിയാർക്ക് പോലും ദയിച്ചില്ല പക്ഷെ മൂപ്പരയിന്റെ ഇടയിലൂടെ ഒരു കളവ് തിരികുന്നുണ്ട് മൂപ്പരയ്ക്ക് ദയിച്ചിട്ടില്ല പക്ഷെ ആ കുറ്റം തലയിൽ ഇടുന്നത് വേറെ ചില ആൾക്കാരുടെ മേലാണ് അതൊന്നും നടക്കൂല പേരോട് പറയുന്നതൊന്ന് കേട്ടോളി ഇനി കൊല്ലത്തെ റാലിയെ കുറിച്ച് എനിക്കൊരാള് ഒരു ക്ലിപ്പ് തന്നു അതേ ചെറുപ്പക്കാർ കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് നല്ല ആടി ഒലഞ്ഞ് അവരിങ്ങനെ ബുറുതല്യാണ് മുന്നിൽ കുറെ പെണ്ണുങ്ങൾ മാത്രം സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം ഇരുന്ന് കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇമാമിങ്ങൾ വിരോധിച്ചതാണ് എന്നത് പണ്ഡിതന്മാര് പറഞ്ഞില്ലെങ്കിൽ ആഹ്റത്തിൽ അവർ ഉത്തരവാദികളാകും എന്നതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ നിർവഹിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ സുബഹാൻ അള്ളാ ഏറെ ഒന്ന് ഞാൻ കണ്ടു യുവതികളായ സ്ത്രീകൾ റോട്ടം വലിറങ്ങിയിട്ട് റാലി നടത്തുകയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഗ്ധത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും തരീഖത്തുകാരുടെ ചിലപ്പോൾ ചില മുസ്ലിയാന്മാരുടെ ാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത് സുന്ന ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത് അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിതോതി ി മതി ഭക്ഷണം കൊടുത്ത് അതുപോലെ തന്നെ റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാര് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാമെന്നതും അതുപോലെ തന്നെ നബിതങ്ങളെ ആണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ചുകൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് നാം നമ്മുടെ മുൻകാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൗലിക പരിപാടികൾ നടത്തണം അതാ നമുക്ക് മൂപ്പരിക്ക് തിരിഞ്ഞിട്ടില്ലല്ലേ എവിടുന്നാ അത് വന്നത് ഞങ്ങൾ പറഞ്ഞാരാ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലല്ലേ ആരാ അതൊക്കെ ചെയ്യണത് ഞങ്ങളിതൊന്നും അറിയില്ല മുൻഗാമികൾ ചെയ്തോടത്ത് ചെയ്യണം മുൻഗാമികൾ എന്താ പറഞ്ഞത് എന്താ ഇമാമികൾ പഠിപ്പിച്ചത് അസുലു അമലിൽ മൗലിദി ബിദാത്തു എന്നാ പഠിപ്പിച്ചത് അതറിയില്ലേ അസുലു അമലിൽ മൗലിദി മൗലിതി െ അങ്ങനെ ഒരു പരിപാടി തന്നെ ബിദായത്താണ് ആദ്യ ഉത്തമ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഒരേ ഒരൊറ്റ ഇമാമിങ്ങൾക്കും മഹാനായ ഒരൊറ്റ പണ്ഡിതനും ഒരാളില്ലെന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഈ പരിപാടിയായി പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ നിങ്ങളല്ലേ ഇതിന് പച്ചക്കൊടി കാണിച്ചത് അപ്പൊ നിങ്ങൾ പിടിച്ചോർത്ത് കിട്ടണില്ല ഇപ്പൊ നിങ്ങൾ പിടിച്ചോടുത്ത് കിട്ടണില്ല അപ്പൊ നിങ്ങൾ പറയണിതോ പണ്ഡിതന്മാര് നിർവഹിക്കണം നിർവഹിക്കണമെന്ന് ഞങ്ങളിത് പണ്ടേ നിർവഹിക്കുന്നുണ്ട് ഞങ്ങൾ പ്രവർത്തകര് ഞങ്ങള് സാധുക്കള് ഞങ്ങളിതൊക്കെ പണ്ടേ പറയുന്നുണ്ട് അന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് ഇപ്പൊ പറയണു പണ്ട് നടത്തിയതിലേക്ക് പോകണം ഒപ്പര് പറയണത് കേട്ടാൽ തോണും അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ഉള്ള സമാധാനത്തോടു കൂടെയുള്ള പൂർദ്ദൊക്കെ ചെല്ലിയിട്ടുള്ള റാലി അന്നത്തെ പായസം കൊടുക്കൽ അന്നത്തെ ഒരു മുദ്രപലഹാരം കൊടുക്കൽ അന്നത്തെ ഒരു മൗലി ഇത് അതിനാ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചൊരു പേരോട് മുസ്ലിാരെ നിങ്ങളടക്കുള്ള മുസ്ലിാക്കന്മാർ ഇത് പറയുന്നു ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചതെന്ത് അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് റബിള്ളവലിൽ ഏതെങ്കിലും ഒരു ദിവസമോ പന്ത്രണ്ടിനോ മദീനയുടെ തെരുവോരങ്ങളിൽ ആരാധപ്പടിച്ചത് ആരാണ് റാലി നടത്തിയത് ആരാണ് ബുറുത ചൊല്ലിയത് ആരാണ് മധു ചൊല്ലിയത് ആരാണെന്ന് സ്പെഷ്യൽ ചൊല്ലിയത് ഇല്ല അപ്പൊ നിങ്ങൾ പറയണെന്താ അന്നത്തിലെ ആ ആചാരത്തിലേക്ക് മടങ്ങണം എന്ന് അതാ ഞങ്ങൾ പറയണത് അന്നത്തെ ആചാരം എന്താണ് ഇതൊന്നുമില്ലാത്ത കാലത്ത് മടങ്ങി ആ രക്ഷപ്പെടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുക കാരണം പേരോടിനിങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ മൂപ്പരിക്ക് നല്ല പൂതി ഉണ്ട് ഇങ്ങോട്ട് വരണം ഈ സ്റ്റേജിലാണ് എനിക്ക് അസാരെ കണ്ടുതാനും പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലോ നാഥാപുരത്തൊക്കെ വെച്ച് കുറെ കുറെ കാലമൊക്കെ അങ്ങനെ കൊറേ പറഞ്ഞതല്ലേ അപ്പൊപ്പര്ക്കിങ്ങനെ ഉസ്താദിനെ പതുക്കെ മുഷിരിക്കൊക്കെ ആക്കുന്നുണ്ട് അവിടൊക്കെ ഞാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചുകളും ഒക്കെ മൂപ്പരിക്ക് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്നുണ്ട് വരുന്നത് ഒരു മോശമല്ലേ കുറേശ്ശെ കുറേശ്ശെങ്ങനെ മൂപ്പരി കയറി വരികയാണ് താഴത്തെത്തിക്കണേ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനുള്ള പരിപാടിയിലാണ് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ആത്മാർത്ഥമായി ആമീം പറഞ്ഞോളിയും ഒരു കിട്ടിയക്കം മുതലാണ് എല്ലാവരും അള്ളാൻ്റെ ദീനിനെ പറ്റി പറയാൻ നല്ല നാവുണ്ടോ എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എല്ലാരും നാവ് കൊണ്ടും അള്ളാൻ്റെ മധു പറയണം റസൂല്ലാടെ മധു പറയണം ഇസ്ലാമിൻ്റെ മധു പറയണം തൗഹീദിനെ ശക്തിപ്പെടുത്തണം അതിനെതിരെ പറയുന്ന നാവുകളെയൊക്കെ അള്ളാഹു എന്ത് ചെയ്യട്ടെ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടട്ടെ എന്ന് നമ്മുടെ ദുഴയാണ് സഹോദരങ്ങളെ അപ്പൊ നമ്മൾ അതിനൊക്കെ ആത്മാർത്ഥമായി തേടണം നിങ്ങൾ നോക്കൂ അപ്പൊ അന്നത്തെ ആചാരത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങളാണിത് പറയുന്നത് അന്നിതൊന്നുമില്ല നിങ്ങൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണിയാണ് ഞാൻ കേൾപ്പിച്ചത് ഈ പരിപാടി ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലുമുള്ള മഹാന്മാർക്ക് പരിചയമല്ല അത് പിന്നെ ഒരു പിന്നീട് ഒരു രാജാവ് ഉണ്ടാക്കിയതാണ് എന്നാണ് അതല്ലേ ശേഷം പറയണത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ടു എന്നാലും കുഴപ്പമില്ല ഒക്കെ പറഞ്ഞിട്ടല്ലേ പിന്നെ പറയണത് പക്ഷെ അസുലെന്നെ പഴച്ചെങ്കിൽ ആ പഴച്ച അസിൽ പഴച്ചതാണ് എന്ന് കണക്കുകൂട്ടി അവിടെ നിന്നുകൂടെ ഇതാണ് സ്നേഹത്തോടെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രല്ല എന്നാ റസൂലോടെ ജനനം എന്ന് വരെ പറയപ്പോൾ തീരുമാനമായിട്ടില്ല റസൂൽ ജനിച്ചതെന്നാണ് തീരുമാനം എപ്പോഴും ആയിട്ടില്ല കാരണം ഷെയ്ഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖുയിൽ അദ്ദേഹം ചില പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരിലൊന്നും ഉദ്ധരിക്കുന്നത് എന്താണ് അള്ളഹാന്റെ റസൂല് ജനിച്ച ദിവസം എന്നാണ് മുഹറം മുഹമ്മദുൻ റബിള്ളവല്ലൊന്നല്ല മുഹറംബത്തിനാണ് ഏതിനെ കുറിച്ചാണ് പറയുന്നത് മുഹറംബത്ത് അന്നാണ് നബി സല്ലാഹു അലഹിസ് ജനിച്ചതെന്ന് കിതാബുൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഉദ്ധരിക്കാണ് അങ്ങനെ എല്ലാം ഉപ്പരി പറഞ്ഞില്ല അതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല എന്താ അതിന്റെ അർത്ഥം മുസ്ലിയാക്കളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കും ആ പറഞ്ഞൊരു ശരിയോ തെറ്റോ മുഹീദ്ദീൻ ഷേഖിന്റെ അഭിപ്രായം തെറ്റാണോ എന്നാൽ പിന്നെ നിങ്ങളുടെ മാലകളൊക്കെ ചുട്ടുകരിക്കണം കാരണം മുഹീദ്ദീൻ ഷേഖ് മാലയിൽ അവകാശപ്പെടുന്നത് എന്താണ് അല്ല എന്നോട് പറഞ്ഞതല്ലാത്ത ഒന്നും ഞാൻ പറയാറില്ല ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻ്റെ ആറില്ലാതെ നോവർ എന്നോട് ചൊല് എന്ന് പറഞ്ഞതല്ലാതെ ഞാനൊന്നും ചൊല്ലാറില്ല റബ്ബെന്നോട് പറയുന്നതേ ഞാൻ ചൊല്ലാറുള്ളൂ അപ്പൊ റബ്ബ് പറഞ്ഞു കൊടുത്തിട്ടല്ലേ അത് അവിടെ എഴുതിയിട്ടുണ്ടാവ എന്ത് ജനിച്ചത് മൊഹറമ്പത്തിനാണ് നോട്ട് ചെയ്യൻ്റെ അപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളെ മാല ശരിയല്ല കാരണം ആണ് കുത്തുബുല കത്താബാണ് എല്ലാം അറിയണം ഉപരിക്ക് തെറ്റുപറ്റാൻ പറ്റുമോ അങ്ങനെ തെറ്റുപറ്റാൻ പാടുണ്ടോ മൊഹറമ്പത്തിനാണ് മൊഹീദ്ദീൻ ഷേഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടോ തൻ്റെ ഇടമുണ്ടോ ഉണ്ട് എന്നാണോ ഉണ്ട് പക്ഷെ ആ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണോ നിങ്ങളഭിപ്രായം പൊളിഞ്ഞു നിങ്ങളുടെ ദിമാല പൊളിഞ്ഞു കാരണം ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ ഏകലി അബ്ബിന്റെ വീണ്ടും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ ഞാൻ എന്ത് ചെയ്യണു അങ്ങനെ പറയണോക്കെ അങ്ങനെ തന്നെയാണ് എന്ത് ഞാൻ പറയാണെങ്കിലും നീ പറഞ്ഞോന്ന് എന്നോട് പറയാറ് ഞാൻ പറയാറില്ല അപ്പൊ ഇതല്ലേ ശരി പിന്നെന്താ മുസ്ലിാക്കളെ നിങ്ങൾ റബിള്ളിന് ഈ മീരാദ് ആഘോഷിക്കണം മൊഹറമ്പത്തിന് ആഘോഷിക്കാതെ എന്താ നിങ്ങൾ അത് ചെയ്യാത്തത് അപ്പോൾ അവിടെ തന്നെ പോയി അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റിയത് ആ അബദ്ധമാണ് കുഞ്ഞയിൽ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതോടുകൂടി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ എല്ലാം അറിയാം എല്ലാം കേൾക്കും എല്ലാം കഴിയും എന്ന നിങ്ങളുടെ വാദം പൊളിഞ്ഞു പോയി അള്ളാൻ്റെ അറിവൊക്കെ എനിക്കുണ്ട് ഇവിടെ എത്ര മണൽ തെരിയുണ്ട് എന്ന് വരെ എനിക്കറിയാം സമുദ്രത്തിൽ എത്ര തിരമാലയുണ്ടെന്ന് എനിക്കറിയാം െടികളുണ്ടെന്ന് വരെ എനിക്കറിയാം എല്ലാം എനിക്കറിയാം സ്വർഗം കയ്യിലാണ് എല്ലാം ഞാനാണ് കൺട്രോൾ എന്ന് പറയുന്ന പറയുന്നത് റബി പന്ത്രണ്ടിനാണെന്ന് തിരിഞ്ഞില്ല അതല്ലേ വരിക അതവിടെ നിൽക്കട്ടെ അറിയാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തീർന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ നബിഅലൈന്റെ പേരിൽ കള്ളം പറയുന്നു അള്ളാൻ്റെ പേരിൽ കള്ളം പറയുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു പിന്നെയോ നബി സല്ലാഹു അലൈ വസല്ലമിനെ സാധാരണക്കാരനാക്കുന്നു എന്നാണ് എപ്പോഴും പറയുക ഹുബുർ റസൂൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് മുഴുവൻ പറയും ഇവർക്ക് റസൂൽ അള്ളാനോട് ബഹുമാനമില്ല സാധാരണക്കാരനാണ് എന്നാണ് ഉത്തനബിയെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാൻ്റെ റസൂല് വരു മനുഷ്യ പ്രകൃതിയുള്ള വ്യക്തി തന്നെയാണ് ഉണ്ണുക ഉറങ്ങുക കുടിക്കുക രോഗം ബാധിക്കുക അതുപോലെ തന്നെ മയക്കം ബാധിക്കുക അസുഖം ബാധിക്കുക അതിലൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ അള്ളാന്റെ വഴി കിട്ടുന്നുണ്ട് എന്ന കാരണത്താൽ അവിടുത്തേക്ക് കുർആാനിലൂടെ ഹതീഥലോടെ എന്തൊക്കെ പ്രത്യേകതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതും മുഴുവനും ഞങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു അത് അംഗീകരിച്ചിരിക്കുന്നു എന്ത് എവിടെയും പറയുന്നവരാ നമ്മൾ അതല്ലാതെ നെബിനെ സാധാരണക്കാരനായ ഒരാളാണ് എന്ന് പറയുന്നു എന്ന കളവ് നമ്മുടെ പേരിൽ പറയാ തീർന്നില്ല നബി തങ്ങളുടെ പേരിൽ നമ്മൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നു അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നു മുൻഗാമികളായ പണ്ഡിതന്മാരുടെ പേരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരുടെ പേരിലും മരിച്ചവരുടെ പേരിലും ഒക്കെ കള്ളം പറയുന്നുണ്ട് ഒരു കളവ് നോക്കി നിങ്ങൾ ഈ അസുഖൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറിയപ്പ തന്നെ കാന്തപുരം മുസ്ലിയാർ ആര് പച്ച നോണ മൂപ്പരും പറയണെന്ന് എന്താ ചെയ്യാ പ്രായമായിട്ടും മനുഷ്യനൊരു തോന്നൽ വരുന്നില്ലല്ലോ ഇനി ഞാൻ ഈ നോണ പറയണ്ട ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് നിർത്തുക എന്ന് മനുഷ്യൻ പ്രായമാകുമ്പോ ഒന്നു തോന്നൂലേ മനുഷ്യൻ ഒരു നല്ല ചിന്തയുണ്ടാവേണ്ട സമയല്ലേ എല്ലാവരിലും അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയാ എടാ നീ ഇത്ര നെരച്ചിലെ നീ ഇത്ര പ്രായായില്ലേ എന്നൊക്കെ നമ്മൾ ഒരാളോട് പറയുന്നത് എന്തിനാ അതിലൊക്കെ നമ്മൾക്കൊരു ഉദ്ദേശമല്ലേ ആ പോലെയാ ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ നിർത്തിക്കൂടെ ഇപ്പോഴും ഈ പാഴേ പാട്ടന്നെ പാടാണ് എന്താ പറയുന്നത് അള്ളാൻ്റെ റസൂലിനെ കുറിച്ച് നമ്മളെ വിശ്വാസം എന്താണ് അള്ളാന്റെ റസൂലിന് എന്താ പണി ഓരോ ദിവസവും വന്നാൽ നൂറ് തെറ്റിയ തെറ്റ് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി എന്ന് നമ്മൾ പറയുന്നു കാന്തപുരം മുസ്ലിം ആര് ലജ്ജിയില്ലാതെ ഇപ്പോഴും പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്യുമെന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രധാനത്തിന്റെ നേതാവ് പറഞ്ഞത് ഞാൻ പേര് പറയാനെടുത്താല് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് മനസ്സിലാവില്ല ഏ ആരാണ് ഇന്ത്യ പറഞ്ഞത് കുറിച്ച് മുജാഹിദിന്റെ വിശ്വാസം ഇദ്ദേഹം തെറ്റ് ാണ് മുജാഹിദ് പറഞ്ഞത് എന്നിട്ട് പറയണ മോപ്പര് മുജാഹിദ്ന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കും ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവൂല ആരാ അപ്പൊ അങ്ങനെയൊക്കെ പറയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇദ്ദേഹം പറയുന്നത് ആരുന്നേന്ന് അറിയുമോ മഹാനായ ഉമർ എത്രയോ വർഷം കേരളത്തിൽ തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി പടനയിച്ച മഹാരഥനായ നേതാവ് ആ മഹാനായ പണ്ഡിതനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തുടങ്ങിയതാണ് ഈ നോണ പറയൽ ഉമ്മർമബി സൽസബിയിൽ എഴുതിയിട്ടുണ്ട് എന്ത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്ലാമ ദിവസേന നൂറ് തെറ്റിഹീനുണ്ട് അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു അന്ന് ഇസ്ലാഹു മാസികയുടെ ഒരു പ്രതിനിധി പോയിട്ട് ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം വഫാത്തായിട്ട് തന്നെ ഒരുപാട് കാലമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് പത്രപ്രതിനിധി ചോദിച്ചു വന്ന് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മ പോലും ധാരാളം തെറ്റുകൾ ചെയ്തിരുന്നു എന്നും ഒരു ദിവസം നൂറ് തെറ്റുകൾ ചെയ്തിരുന്നു എന്നുമൊക്കെ താങ്കൾ സെൽസബീലിൽ എഴുതിയതെന്ന് കുബൂരി പണ്ഡിതന്മാർ പ്രചരണം നടത്തുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ടോ മൗലവിനോട് ചോദിച്ചതാ മൗലവി ജീവിച്ചിരിക്കുമ്പോ പോയി ചോദിച്ചതാ വീട്ടിൽ പോയിട്ട് അന്ന് മൗലവി കൊടുത്ത മറുപടി ഉണ്ടോ ഈ കൂട്ടർക്ക് പറഞ്ഞുകൂടാത്തത് എന്താണ് ഈ കൂട്ടർക്ക് പറഞ്ഞുകൂടാത്തത് എന്താണ് അള്ളാഹുവിൻ്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർക്ക് ഈ പാവത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ മൗലവിയുടെ എത്ര ദീർഘവീക്ഷണമുള്ള ആ പ്രയോഗമാണ് നോക്കി നിങ്ങൾ അള്ളാൻ്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർക്ക് ഈ സാധുവിന്റെ കലാമിനെ വളച്ചൊടിക്കാൻ വല്ല പ്രയാസമുണ്ടോ നിങ്ങൾ ഇപ്പൊ കേട്ടില്ല ജി ജിഫിരി തങ്ങൾ ഇയാളും കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഇതേ വർത്താനം ആളാ ഈ ജിഫിരി മുത്തുകോയ അള്ളാന്റെ റസൂല് നൂറ് തെറ്റിയൊന്നും ഉമർമൗലിയെന്ന് വരൊക്കെ ഇതിന്റെ എല്ലാ നേതാക്കന്മാരും ഈ നോണ പറയുന്നവരാ എന്നിട്ട് നോക്കി നിങ്ങൾ അള്ളാഹാന്റെ റസൂലിന്റെ പേരിൽ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവർക്ക് എന്ത് മൗലവി അപ്പൊ വീണ്ടും പത്രപ്രതിനിധി ചോദിച്ചു അല്ല താങ്കളുടെ സെൽസബിയില്ലെ ഒരു ലേഖനത്തെ കൊണ്ടാണ് ഇപ്പോഴും ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മൗലവി വീണ്ടും മറുപടി കൊടുത്തത് എന്താണെന്നറിയോ ആ ലേഖനാണ് വായിച്ചു കൊടുത്തപ്പോ മൗലവി പറയാണ് ഇതിലെവിടെയാണ് നബി നൂറ് തവണ തെറ്റ് ചെയ്തുവെന്ന് ധ്വനി നീ കേട്ടോ മൗലവി പറയാണ് പ്രവാചകന്മാര് മഴസൂമുകളാണ് എന്താ മഴസൂമെന്ന് പറഞ്ഞാൽ ആ പാപം ചെയ്യാത്തവരെ പ്രവാചകന്മാര് തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമില്ലെന്ന് പുറത്താണ് മർമൗലവി പറയാണെന്ന് ഇവിടെ അള്ളാഹുവിന് പൂർണമായും കീഴ്പ്പെടുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സൂക്ഷ്മതാ ബോധം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയുടെ പോലും സവിശേഷതയായിരുന്നുവെന്നും അതിനാൽ അള്ളാഹുവിലേക്ക് തിരുമേനി സ്വല്ലാഹു അലൈഹി വസല്ലമ ഖേദിച്ചു മടങ്ങിയിരുന്നു എന്നുമാണ് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റുപറ്റിയിട്ടോ കുറ്റം ചെയ്തിട്ടോ അല്ല നബി സല്ലാഹു അലൈ വസ്ല്ലം അങ്ങനെ ചെയ്തത് ഉമ്മർ പോലെ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു എന്താ ഈ പറയുന്ന വിഷയം അള്ളാഹിൻ്റെ റസൂല് ഡെയിലി എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണയൊക്കെ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അതെന്തിനാണ് തെറ്റേരിട്ടോ കുറ്റം ചെയ്തിട്ടോ ഒന്നുമല്ല റബ്ബിന് വഴിപ്പെടുന്ന വിഷയത്തിൽ റബ്ബേ നബിയായ ഞാൻ എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞല്ല സൂക്ഷ്മതക്കുറവും വന്നു പോയോ എന്ന ഒരു കുറ്റബോധത്തോടെ വിനയത്തോടെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ നബിമാര് തെറ്റ് ചെയ്യൂല അവർ തെറ്റ് ചെയ്യുന്ന ആ നിലക്കുള്ള പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളല്ല അങ്ങനെ വിശ്വസിക്കുന്നു ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെ കൃത്യമായി ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ് അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടും ഈ കാലത്തും ഈ കാന്തപുരം മുസ്ലിാരും ചിഫിരി തങ്ങളുമൊക്കെ പറയണെന്ത് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ല ദിവസേന നൂറ് തെറ്റിയിടാളെന്നാണ് മുജാഹിദിന്റെ വിശ്വാസം അപ്പൊ ഇവർക്ക് എന്താ അതിനു മറുവലയി പറഞ്ഞതുപോലെ വല്ല മടിയുണ്ടോ അള്ളാൻ്റെ പേരിൽ നൊണ പറയുന്ന റസൂലിന്റെ പേരിൽ നൊണ പറയുന്ന ഇമാമിയങ്ങളുടെ പേരിൽ നുണ പറയുന്നവർക്ക് എന്ത് മുജാഹിദ് മൗലയമാരുടെ പേരിൽ നുണ പറയാൻ എന്ത് മടിയാണ് ഉണ്ടാവുക സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വസ്തുത അങ്ങനെയാണ് നിങ്ങൾക്കറിയാം ഇനി മാത്രല്ല മൂപ്പരി നമ്മളെ ഇസ്ലാം എന്ന് പുറത്താക്കി നമ്മൾ മുസ്ലിംകളല്ലാന്ന് പറഞ്ഞു മുജാഹിദും ജമായത്തൊന്നും മുസ്ലിം ഇങ്ങനല്ല അതിന് മൂപ്പരി കണ്ടെത്തിയ കാരണം എന്താ മൂപ്പരി കണ്ടെത്തിയ കാരണം നമ്മൾ പല പേരുകളും ഇങ്ങനെ ആലോചിച്ച് നോക്കി എന്താണ് പാർട്ടി കിടണ്ടത് അങ്ങനെ അരീക്കോട്ട പഴമാറ്റം വെച്ചിട്ട് അങ്ങനെ ഉപരപ്രയോഗം ആ നാട്ടിലുള്ള പ്രയോഗമായിരിക്കും നമ്മളാൽ മണപ്പുറത്ത് എന്നൊക്കെ പറയും ഞങ്ങൾ ഏതായാലും അഴി അരീക്കോട്ട പഴമാറ്റമ വെച്ചിട്ട് നമ്മളൊരു പേരിട്ടു എന്താണ് ഇപ്പോഴത്തെ പേര് മുജാഹിദുൽ ഇസ്ലാം എന്താ ഇതിൻ്റെ അർത്ഥം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാനുള്ള പാർട്ടിയിൽ നമ്മളെ പേര് നമ്മൾ അതാണ് അത്ര ഇട്ടിരിക്കുന്നത് അപ്പം പിന്നെ പേര് എങ്ങനെ മുസ്ലിം ആകുക എന്നാണ് ഇട്ടി എൻ്റെ ചോദ്യം ഉപരാ പറയണ പച്ച നോണ അതൊന്ന് കേട്ടോളിൻ കാന്തപുരം തന്നെ പറയട്ടെ പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളാലോചിക്കണം മുജാഹിദ് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുജാഹിദ് ഇപ്പോ അവര് പേര് വച്ച മുജാൽ ഇസ്ലാം എന്നാണ് അരിക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ് ഭയമാട്ടം വെച്ചിട്ടാണ് വച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് മുജാഹിദ് പഴയ പേരുടെ സലഫീന്ന് പേരവരട്ട് പറ്റൂല അവരെന്നെ കൂട്ടത്തി തർക്കമായി പിന്നെ ഇസ്ലാഹീർ നോക്കി അത് അവരുടെ കൂട്ടത്തിൽ തർക്കമായി അത് തർക്കം തീർന്നിട്ട് അവർ അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് മുജാഹിദുൽ ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ

എന്താ ഇതിന്റെ അർത്ഥം ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവര് പാച്ച നോണില്ലേ ഇയാള് പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നു നോണ പറയാൻ പാടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എത്ര സംഘടനകളുണ്ട് എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടണു ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ഇവിടെ ഈ സംഘടന ഇന്നു മുതൽ ഇനി അതിന്റെ പേര് മുജാഹിദുൽ ഇസ്ലാം എന്നാക്കിയിരിക്കുന്നു എന്ന് എവിടെയാണ് പ്രസ്താവിച്ചത് എനിക്കറിഞ്ഞൂടാ ഞാൻ ഈ വിശ്ലം ഇസ്ലാമിക് പിന്നെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകള് ഒരുപാട് ആളുകള് പല മുജാഹിദുകള് പല പേരിലുള്ള ആളുകൾ ഉണ്ട് ആർക്കെങ്കിലും ഉണ്ട് മുജാഹിദുല്ലിസ്ലാം എന്നൊരു പേരിട്ടത് എവിടെ വെച്ചിട്ടാ പച്ച നോണ ഇയാള് പറയുന്നേ അത്തുംപുത്തു ആയിരിക്കും കാരണം ആദ്യം പറയുന്നത് അരിക്കോട്ട കടപ്പുറം എന്നാ പിന്നെ മനസ്സിലായി അവിടെ കടപ്പുറം ഇല്ല അപ്പൊ പഴമാട്ടുമലാന് തിരുത്തി ഇതും കൂടി തിരുത്തിക്കാളി നിങ്ങള് ഇതും കൂടെ തിരുത്തിക്കാളിന്ന് അതാ നല്ലത് കാരണം നിങ്ങളിങ്ങനെ വിളിച്ചു പറയാ അണികളിങ്ങനെ വലിയ സന്തോഷത്തിൽ ഇപ്പോൾ സി എം മടപൂരിങ്ങട്ട് സ്റ്റേജിൽ തന്നെ കൊണ്ടുവന്നു എന്ന നിലക്കിപ്പം ഉദബിർലാലമാകാനുള്ള എല്ലാ ചാൻസും സത്താറിനെ ഒന്നും വേണ്ട രണ്ടും വേണ്ട മൂന്നും വേണ്ട മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന സത്താറിനെ കാണാൻ തന്നെയല്ല ഏഹ് ആ സത്താറിനെ എല്ലാം നീക്കണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നിപ്പ കോഴിക്കോട് വന്നേയുള്ളൂ അപ്പോഴേക്ക് പത്ര പ്രസ്താവന നിപ്പയുടെ കാലഘട്ടമായതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ കാണാനൊക്കെ എല്ലാവർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഉസ്താദിനെ ആരും കാണാൻ വരരുത് സത്താറാജിയുടെ കിഡ്നിയുടെ അസുഖം ഒറ്റവാക്കുകൊണ്ട് മാറ്റിക്കൊടുത്ത മൂപ്പര്ക്ക് മറ്റുള്ളവർ സന്ദർശനത്തിന് വരുമ്പോൾ എന്റെ നിപ്പ വൈറസിനെ തടുക്കാൻ കഴിയൂല അങ്ങനത്തെ മുതബിറുള്ളാലമാണ് മൂപ്പരെങ്കിൽ എന്ത് കുത്തുബാ ഈ മൂപ്പരെ എന്നിട്ട് മൂപ്പര പറയണത് മുജാഹിദുൽ ഇസ്ലാം എന്ന് പേരിട്ട് കിണർ നൊണ പറയുമ്പോ ഇത്തിരി കേക്കാൻ ചന്തമുള്ള ഉളുപ്പുള്ള നൊണ പറയണ്ടേ അത് പറയാൻ കഴിയുന്നില്ല എന്താ കാരണം ആ മാവ് ദുഷിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അള്ളാന്റെ പേരിലാണ് നൊണ മുത്തമുസ്തഫയുടെ പേരിലാണ് നൊണ കടുത്ത അക്രമിന്ന് അവ വിശേഷിപ്പിച്ച പണിയാണ് ചെയ്യുന്നത് പിന്നെ നാവെന്ന് നല്ലത് പ്രതീക്ഷിക്കുന്ന നമ്മയല്ലേ ചീത്ത പറയേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു പേര് നിങ്ങൾ അന്വേഷിക്ക് നാടൊട്ടാകെ സകല ഗ്രൂപ്പിലുള്ള മൊയ്ലിയമാരോടും ചോദിക്കും നേരത്തെ പറഞ്ഞതുപോലെ ജിഫിരി തങ്ങളെ നോണ ചോദിക്കാൻ പറഞ്ഞതുപോലെ ഇക്കാന്തപുരം മുസ്ലിയാരുടെ നോണ എല്ലാ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരോടും ചോദിക്കും എവിടെയാണ് മുജാഹിദുൽ ഇസ്ലാം എന്നുള്ള പേര് കിട്ടിയത് അത് അതെവിടെ ആട്ടിട്ടുള്ളത് എവിടെയില്ല ഇനി അങ്ങനെ ഒരു പേരിട്ടു സങ്കല്പിക്കുക എന്നാ അതിന്റെ അർത്ഥം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാനാ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാനാണ് അതിന്റെ അർത്ഥം അത് ഇയാൾക്ക് എവിടുന്ന കിട്ടിയത് നോക്കി നിങ്ങൾ അപ്പൊ അത്രയൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയാം ഇനി അതുകൊണ്ടൊന്നും തീർന്നു അപ്പൊ നമ്മളെ കാഫർ ഒരു വഴിയാണ് നമ്മൾ കാഫറാണ് മുസ്ലിം അല്ല എന്താ കാരണം എന്താ കാരണം ഒരു മുജാഹിദുൽ വരെ പേരണേ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുക പിന്നെ കാഫറന്നല്ലേ മുസ്ലിം അല്ലല്ലോ അതാണ് മൂപ്പരുടെ ന്യായം ഇനി അടുത്ത ന്യായം എന്താണെന്നറിയോ അടുത്ത ന്യായന്റെ തൊള്ള കൊണ്ട് ഞാൻ പറയണില്ല എനിക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് സഹോദരങ്ങളെ ഈ കാന്തപുരം മുസ്ലിയാർ തന്നെ അത് പറയട്ടെ നമ്മെ കുറിച്ച് അയാൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ ദുരാരോപണം എന്റെ നാവുകൊണ്ട് ഞാൻ പറയാൻ ഭയപ്പെടുന്ന ദുരാരോപണം കാന്തപുരം മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളീൻ എന്ത് അള്ളാൻ്റെ റസൂലിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് എന്നയാള് പറയുന്നത് കേട്ടോളി അവൻ ഇതിലൊക്കെ വലിയത് പറഞ്ഞിട്ടുണ്ട് ആന്റെയും പട്ടിയും ചത്ത് കിടക്കുന്നതുപോലെ കബറിൻ്റെ ഉള്ളില് ചത്ത് ദ്രവിച്ച് കിടക്കുകയാണ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോയ ഈ മുത്താർ അവരുടെ ആശയം അള്ളാഹുന്റെ റസൂറിനെ സംബന്ധിച്ച് ഇത്രയും ചീത്തയായ ആശയമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കൂട്ടത്തിൽ കണ്ടോ എന്താ ഇയാൾ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി ആലോചിച്ചു ആനയും പട്ടിയും ും ചുച്ച് കിടക്കുന്നത് അള്ളാന്റെ റസൂല് ചു ദ്രവിച്ച് കിടക്കുകയാണ് എന്നാണ് ഇവിടുത്തെ മുജാഹിദിന്റെ വിശ്വാസം എന്ന് ഈ കാക്ക ഈ നാവ് കൊണ്ട് പറഞ്ഞുവെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങളോട് അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആനയും പട്ടിയൊക്കെ ചത്ത് ദ്രവിച്ച് കബറി കിടക്കും പോലെ

അമ്പിയാക്കന്മാരുടെ ശരീരത്തെ തിന്നരുതെന്ന് മണ്ണിനോട് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ശരീരം ഖബറിൽ ജീർണിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പഴയകാല പ്രസംഗങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കൂ മുപ്പത് നാല്പത് കൊല്ലം മുമ്പൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് പറയുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ ഭൗതിക ശരീരം കബറിൽ ജീർണിക്കുകയില്ലാന്ന് നാദാപുരത്ത് വെച്ച് ഇയാളുടെ ശിഷ്യൻ പേരോട് മുസിരിയാര് ഇതേപോലെ അല്ലെങ്കിലും വേറൊരു നിലക്ക് കളവ് ആവർത്തിച്ചപ്പോൾ എന്താണ് അതിന്റെ വസ്തുത എന്ന് നാദാപുരത്ത് വെച്ച് മറുപടി കൊടുത്തപ്പോ പിന്നെ അയാൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എന്നിട്ട് ഇപ്പോഴും ആള് പറയാണ് ആനയും പട്ടിയൊക്കെ ചത്തു ദ്രവിച്ച് കിടക്കുമ്പോലെ മുസ്തഫ ാഹു അലൈഹി വസ്ല്ലിനെ കുറിച്ച് നമ്മുടെ കരളിന്റെ കഷ്ടമായ നേതാവിനെ കുറിച്ച് നമ്മളുടെ വിശ്വാസം അതാണെന്ന് പറയുമ്പോൾ എത്രത്തോളം തൊലിക്കട്ടിയും പരലോക ബോധമില്ലായ്മയും വേണം ഈ മനുഷ്യന് അള്ളാഹു അവസാന സമയത്തെങ്കിലും ഒരു നല്ല ബുദ്ധി കൊടുത്തെങ്കിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ ഇങ്ങനത്തെ നോണ പറയാൻ പാടില്ല ഇങ്ങനത്തെ കളവ് പറയാൻ പാടില്ല ഈ വിധത്തിൽ ഇതാപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളല്ല നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല തെളിവ് ഒരാളെ ഇസ്ലാം എന്ന് പുറത്താക്കാൻ ഉണ്ടെങ്കിൽ പുറത്താക്കിക്കോളൂ അതിനൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടില്ലേ ഷർത്തുകൾ പറഞ്ഞിട്ടില്ലേ ലവാബിത്തുകൾ പറഞ്ഞിട്ടില്ലേ ഒരു വ്യക്തിയെ ഒരു കൂട്ടരെ കാഫിറന്നോ മുഷരിക്കെന്നോ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് നിയമങ്ങളില്ലേ ആ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ പച്ച നോണ പറഞ്ഞിട്ട് വേണോ അത് പറയാൻ പച്ചക്കള്ളം പറഞ്ഞിട്ട് വേണോ അത് പറയാൻ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആരോപണം രണ്ടും കളവല്ലേ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ആ വാചകം നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം എന്നിട്ട് തീർത്തി ചോദിക്കണം മുസ്ലിാക്കളോട് എ പി മുസ്ലിരോടും അബ്ദുൽ ഹക്കീമിനോടും കൂട്ടരോടും നോളേജ് സിറ്റിയിലാത്തവരോടും വിമതപക്ഷമായ പേരോടിനോടും പേരോടിന്റെ അലവി സഖാഫിയോടും അതേപോലെയുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരോടും ചോദിക്ക് എല്ലാവരുടെയും ഷെയ്ഖുനെയും അടുത്ത മുദബിറുള്ളാലമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന പട്ടം കിട്ടിയിരിക്കുന്ന നേതാവല്ലേ പറയൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്ക് തിരുത്താനുള്ള അവകാശമുണ്ട് തിരുത്തട്ടെ അയാള് അങ്ങനെ ഒന്നും ഇരിട്ടില്ല ഞാൻ കുറച്ചാണ് കൂട്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞോട്ടെ പഴംമാട്ടം എന്ന് പറഞ്ഞ് തിരുത്തില്ലേ അതേപോലെ തിരുത്തണം അതേപോലെ തിരുത്തണം നിങ്ങൾ എന്തൊരു വലിയ ആക്രമമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരിങ്ങനെ ഉണ്ട് ഞാൻ ഇവിടെ കാണിച്ചതൊക്കെ വരെ നേതാക്കന്മാരുടെ കളവുകളാ എന്തിനാണെന്നറിയോ വലിയ വലിയ നേതാക്കന്മാർ ഇങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട മറ്റു താഴെയുള്ള മൗരന്മാർ എത്ര നോണ പറയും അവര് പിന്നെ പണ പറയുന്നതിന് കണക്കുണ്ടാവും അതാ അവരൊന്നും ക്ലിപ്പ് ഞാൻ ഇടാത്തത് ഇതൊക്കെ വലിയ ടോപ്പ് ലീഡർമാരാകുമ്പോൾ പിന്നെ ഇവരൊക്കെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പിന്നെ താഴെന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിൽ ഇങ്ങനെ കെട്ടി നാറി ദ്രവിച്ച് മണത്തു പോകുന്നൊക്കെ മൂപ്പര് വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രസംഗം റമലാലിലാണ് ആലോചിച്ച് നോക്കണം റമലാലിലെ ഇരുപത്തി ഏഴാം രാവിലെ ജനങ്ങളെ പാടത്ത് വിളിച്ചു അവിടുന്നാണ് ഈ മനുഷ്യൻ ഈ നോണ പൊട്ടിക്കണേ എഴുക്കുന്ന റമലാൻ

സുഹൃദരാളെ നിസ്സാരപ്പെടുത്തിയാൽ അവർ ഇസ്ലാം ഭാഗത്തുനിന്ന് പുറത്തായി പോകും തന്നെ ഉണ്ടാവും സുഹൃദാർ കൊണ്ട് വിശ്വസിക്കുന്നു ഒന്ന് പാത്രോണ്ട് പാത്ര കൊണ്ട് കാര്യമാക്കാം സുഹൃദ നിസ്സാരപ്പെടുത്തിയാൽ അവർ ഇസ്ലാം ഭാഗത്തു നിന്ന് പുറത്തായി പോകും അവരെല്ലാം ചിന്തിക്കണം വളരെ ഗൗരവമായി ചിന്തിക്കണം അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ

ഇടതൂർന്ന് തൂങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള വലിയ മുടിക്കെട്ടുകൾ ഒരു മീറ്ററും ഒന്നര മീറ്ററും ഒക്കെ നീളമുള്ള പ്രദർശിപ്പിച്ചിരുന്നു ആ നിന്നൊരു മുടിയാണ് ഇയാൾ കാരന്തൂർ മർക്കസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അത് പ്രദർശിപ്പിക്കുന്നു അതിട്ട വെള്ളം ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നു എവിടുന്നാണ് ഇത് കിട്ടിയത് എവിടുന്നാണ് ഈ മുടി കിട്ടിയത് അതൊരാളുടെ വീട്ടിലെ ശേഖരത്തിൽ നിന്ന് കിട്ടി ബോംബെയിലെ മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ചോർ ബജാറിൽ താമസിക്കുന്ന വൃത്തിഹീനനായ ഒരു വിവരവുമില്ലാത്ത ഫാത്തിഹ പോലും വിവരവും തെറ്റുന്ന ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല കാന്തപുരം തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും വൃത്തിഹീനമായ ഒരു ചോർ ബജാറിലെ തെരുവിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ മാറിപ്പിഴുത്ത ബാണ്ഡക്കെട്ടിനകത്ത് ഒരു കെട്ട് മുടി സൂക്ഷിച്ചിരിക്കുന്ന ഇക്ബാൽ ജാലിയവാല കൈമാറിയ മുടിയാണ് ഇയാള് ഏതോ ഒരു പെണ്ണിന്റെ മുടി ആ പെണ്ണിന്റെ മുടി പ്രദർശിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂല് അഞ്ചാറു കൊല്ലം മുടി നീട്ടി വളർത്തി അഞ്ചാറു കൊല്ലം മുടി വെട്ടാറില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പോലും കാണില്ല അത്ര നീളമുള്ള മുടി അത്രയും വലിയ മുടിക്കെട്ടിന്റെ നീളമായിരുന്നു അവർ പ്രദർശിപ്പിച്ചിരുന്നത് ഇന്നും നിങ്ങൾക്കതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അള്ളാന്റെ റസൂലിൻ്റെതല്ലാത്ത ഒരു വസ്തു അവിടുത്തെ പറഞ്ഞുകൊണ്ട് ചേർത്തിപ്പറഞ്ഞ് അള്ളാന്റെ റസൂലിനെ വികൃതനാക്കിയ നിന്ദനാക്കുന്ന വ്യക്തികൾ ഇവരല്ലാതെ വേറെ ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളമാണ് നബി സല്ലാഹു അലൈസല്ലമിനെ നിസ്സാരപ്പെടുത്തുന്നത് ആറു കൊല്ലത്തോളം മുടിവെട്ടാരെ ജട പിടിച്ച മുടിയുമായി നടന്നു എന്ന് ധനിപ്പിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എത്രയെത്ര പറഞ്ഞാൽ തീരാത്തത്ര ധാരാളക്കണക്കിന് അതേ കാര്യം ആ മുടി ഇതൊക്കെ പറയും നിങ്ങൾ വെറുതെ പറയല്ലേ അതൊക്കെ നമുക്ക് കിട്ടിയതൊക്കെ നല്ല സ്ഥലത്തു തന്നെയാണ് എന്ന് എന്നെ പറയണ്ട അന്ന് ആ കാലഘട്ടത്തിൽ കാന്തപുരത്തിന്റെ അരിമ ശിഷ്യനായിരുന്ന പിന്നീട് ഈജിപ്തിലേക്ക് ഇവർ പഠിക്കാൻ പറഞ്ഞയച്ച അബ്ദുൽ നസീർ അസഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിമാര് അദ്ദേഹം ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടി ബോംബെയിൽ പോയതാ മുടിയ നിഷേധിയായിട്ട് പോയതല്ല അത് കാണാൻ വേണ്ടി പോയതാ എവിടെയാ സ്ഥലം അന്നയാള് പോയ ഓർമ്മ അയാൾ കേട്ടോളിൻ ആ മുടി കിട്ടിയത് ും ജമായത്തുംഫീറാവുവാണെങ്കിൽ ഈ കാന്തപുരും അയാളെ മൂട് ഗാംഗികളും എത്ര വട്ടം കാഫീറായിട്ടുണ്ടാവും എത്ര വട്ടം കാഫീറായിട്ടുണ്ടാവും അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ മുടി മാർക്കറ്റ് ചെയ്തു പൊടി മാർക്കറ്റ് ചെയ്തു പച്ചക്കള്ളം പറഞ്ഞ് ഈ ബോംബെ പിന്നെ ആക്രി കടയിൽ നിന്ന് കാറ്റിക്കൊണ്ടോന്ന് ചോറ് ബസാറിൽ നിന്ന് കാറ്റിക്കൊണ്ടോന്ന് ഈ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാൻ മൂക്ക് പൊത്തിയിട്ട് പോന്നതാണ് ഞാനവിടുന്ന് കെട്ട് നാറിയിട്ട് അത്ര വൃത്തികെട്ടൊരു സാധനം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചേർത്തി പറഞ്ഞ് ബോധപൂർവം ഞാൻ ഇയാളടുക്കെ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു തമ്മാടിയാണ് ആ ചങ്ങാതി ഇക്കബാൽ ജാലിയവാല തനി ഫ്രോഡ് ഓന്റെ കൈന്ന് കിട്ടി സാധനമാണ് റസൂള്ളന്റെ പേര് ചേർത്തുന്നത് നിങ്ങൾ നിർത്തണം ഈ പരിപാടി ഞാൻ നേരിട്ട് ഉപ്പരോട് പറഞ്ഞതാ എന്നിട്ടും മൂപ്പര് അന്ന് സത്യത്തിൽ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനന്ന് മുജാഹിദ് ജമാഅത്തൊന്നും അല്ലല്ലോ ഞാനന്ന് ഊപ്പര പാർട്ടികളുണ്ടാടാണല്ലോ എന്നിട്ട് പോലും ഇയാൾ ഇത് അംഗീകരിക്കാതെ പിന്നെയും ഇയാൾ ഈ കള്ളത്തരം പറഞ്ഞു തലേക്കെട്ടും താടിയും വെച്ചിട്ട് അപ്പൊ ഇയാൾ എത്രവട്ടം കാഫിറാവണം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങള് ഏഹ് അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന പൊതുസമൂഹത്തിലേക്ക് പരിഹസിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഇയാളാണ് ഈ പറഞ്ഞ യോഗ്യതക്കേറ്റവും അർഹന കൂടെ കടന്നവനെ രാപ്പനെ അറിയൂ അറിയൂപ്പര് ബോംബെയിൽ പോയി നേരിട്ട് കണ്ടപ്പോ ഇയാള് പറയണെന്താണ് ഞാൻ കാന്തപുരത്തോട് നേരിട്ട് പറഞ്ഞു ഫ്രോഡാണ് കാക്ക ആ കാക്ക ഫ്രോഡാണ് അയാളുടെ കൈയിൽ നിന്നാണ് നിങ്ങൾക്ക് മുടി കിട്ടിയിട്ടുള്ളത് ഈ പരിപാടി നിർത്തിക്കോളി ഉസ്താദേ എന്ന് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടും മൂപ്പര് നിർത്തിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അള്ളാൻ്റെ റസൂലിന്റെ മുടിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രദർശിപ്പിക്കുക അറബികളെ കൊണ്ടുവരിക കാണിക്കുക എല്ലാ രാജ്യക്കാരെയും റസൂൽ എന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുക ആദരവോടെ മുടി ഇങ്ങനെ പ്രദർശിപ്പിക്കുക ഇട്ട് വെള്ളം കുടിപ്പിക്കുക എന്തുമാത്രം വലിയ ഒരു പ്രവാചക നിന്ദ ഇതിനേക്കാൾ അപ്പുറണി വേറെയുണ്ടോ അതൊക്കെ ചെയ്യുന്ന ആളാണ് മുജാഹിദുകൾ കാഫറാണ് മുജാഹിഞ്ഞമായത്തൊന്നും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല മുസ്ലിങ്ങളല്ല എൻ്റെ വീക്ഷണത്തിൽ ഒരു മുസ്ലിംകൾ അല്ല എന്നൊക്കെ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാലുള്ള വീഴ്ചപ്പോൾ എന്താണെന്നറിയോ ഉള്ള റസൂര് പറഞ്ഞു ഈ കാഫർ അല്ലാത്തവരെ കുറിച്ചൊക്കെ കാഫറായ സ്വയം കാഫർ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പം അതാണ് സംഭവിച്ചത് ഇപ്പം അതാണ് സംഭവിച്ചത് മൂപ്പര് പറയുന്നത് എന്താ പറയണതെന്താ മൂപ്പരവാദപ്രകാരപ്പോ മുതബിറുല്ലാലമാണ് സി എം മടവൂരി എന്നാണ് മൂപ്പര് പറയുന്നത് ആലം കേരളം ഒട്ടാകെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിപാടികളിലൂടെ ജനങ്ങൾ കേട്ടതാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സി എം മടവൂര് ആ വ്യക്തിയാണ് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഉപ്പര അരിശു തൊട്ട് ഫർഷ് വരെ നിയന്ത്രിക്കുന്നു എന്താ ഈ അരിശു തൊട്ട് ഫർഷ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും മുകളിലുള്ള അറിശ് മുപ്പര കണ്ട്രോള് അവിടുന്ന് ഇങ്ങോട്ട് ഏഴ് ഭൂമിയുടെയും അടിയിലുള്ള ഫർസ് ആണിക്കല്ല് വരെ എല്ലായിടത്തും ഉപ്പര നിയന്ത്രണമാണ് അങ്ങനത്തെ വ്യക്തി മാത്രല്ലേ എല്ലാ അറിയും കേൾക്കും കാണും ഒരു ഇല വീണാൽ ഒരു ഇല വീണാൽ ആരറിയും മൂപ്പരറിയും മാത്രല്ല നമ്മളെ വൈലത്തൂർക്കാരൻ യൂസുഫ് ജിയിലി എന്താ പറഞ്ഞു എന്നറിയോ ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ മൂപ്പര്ക്ക് തുല്യനായിട്ട് ഒരാൾ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു കുഫുറിന്റെ വാചകം പറഞ്ഞിട്ട് ഹേ മുസ്ലിക്കളെ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങൾ വിലയിരുത്തിയത് നിങ്ങളെ ആൾ ജീവിച്ചിരിക്കുമ്പോ തിരുത്താൻ പോയോ നിങ്ങൾ അത് തിരുത്തിയോ അയാൾ തിരുത്തനില്ല എന്നാൽ ഞങ്ങൾ തിരുത്തുന്നു പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തിയോ ഇതിനേക്കാൾ ഒരു കുഫറിൻ്റെ വാചകം ഞാൻ പറയാനുള്ളത് എന്താണ് തങ്ങള് വിശ്വാസം ഒരൊറ്റ ആളില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുതായി പറയാ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒരാളില്ല മുതൽ എന്ന് ി പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എന്താ ഇദ്ദേഹം പറയണത് നിങ്ങൾ ആ വരികള് ശരിക്കും ശ്രദ്ധിക്കും ലോകത്തിന്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ എനിക്ക് തുല്യനായിട്ട് ഒരാളുമില്ലകട്ടോ എന്ന് സി എം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വൈലത്തൂര് തങ്ങളെ താങ്ങി നടക്കുന്ന ആളുകളെ ഈ വാചകത്തെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എൻ്റെ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണം മുസ്ലിയാക്കളോട് ഇപ്പറഞ്ഞൊരു നമുക്ക് അംഗീകരിക്കാൻ കൊള്ളുന്നതാണോ മിന്ന എബിത്തിതായി ലോകത്തിൻ്റെ ഉത്ഭവം തൊട്ട് അപ്പം ആദം അലൈഹി മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽലാഹി മുതൽ ഇന്ന് വരെ സി എമ്മിനോട് കടപിടിക്കുന്ന ഒരാൾ വേറെ ഇല്ല എന്ന് സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് വൈലത്തൂർ യൂസുഫ് ജിയിലാനി എന്ന് പറയുന്ന തങ്ങൾ പറഞ്ഞതാ നിങ്ങൾ കേട്ടത് എന്തേ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട മുസ്ലാക്കളേ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതൊന്ന് തിരുത്താൻ സമൂഹത്തോട് തുറന്നു പറയണേ അള്ളാന്റെ റസൂല് ആരാ സി എമ്മിന്റെ താഴെയാണല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ മുസ്തഫ മുത്ത മുസ്തഫലഹുലൈ വസ്ലമ സി എമ്മുടെ പൂരിൻ്റെ എത്തൂലല്ലേ അതേ മഹാന്മാരായ പ്രവാചകന്മാരൊന്നും ആ പദവിയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ ഇതെന്ത് കളവാണ് എത്ര അക്രമമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർന്നില്ലല്ലോ സെയ്ഹ് അരിശില് നോക്കിയപ്പോൾ അർശിലും കാണാനാ അതിൻ്റെ മേലെ പൊയ്ക്കുണുനാ അപ്പൊ ഇപ്പൊ പറയണത് സുബാനുള്ള റഹ്മാനായ എറപ്പാണ് അരിശിൻ്റെ മുകള് ആ അരിശിലും നോക്കിയപ്പോൾ അർശിലും കാണാനില്ലത്രേ അർശൊക്കെ നോക്കാൻ അറിയാവുന്ന വേറൊരു ഔലിയപ്പാപ്പ ഒരിക്കൽ സി എമ്മിനോട് ചോദിച്ചു അത്രേ അല്ല സി എം മടവൂരേ നിങ്ങളെ സ്ഥാനം സ്ഥാനപ്പ് എവിടെയാണ് അർശിൽ ഞാൻ നോക്കിയല്ലോ നിങ്ങളെ കാണാൻ ോ അപ്പ സി എമ്മ പറയണത്രേ ഞാനിപ്പതുക്കും മേലെയാ ഞാനിപ്പ അതിൻ്റെയും മേലെയാണ് അതേതാണ് ആ സ്ഥലം എന്ന് ചോദിച്ചപ്പോ മിണ്ടിയില എന്ന് ഉളുപ്പില്ലാതെ പറയുന്നവർ സഖാഫിയെ കണ്ടോ തളി തങ്ങൾ എന്ന വാല് അയാൾക്കുമുണ്ട് അയാൾ പറയട്ടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പലരോടും പലരോടും പറഞ്ഞിട്ടുണ്ട് അന അന എന്ന് നാവിൽ സഹസിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക ചേച്ചി സഹസിലുള്ളവരുണ്ട് പലരുമുണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത് ഊഹം വെച്ച് പറയുകയല്ല എന്നാൽ ഷേഖുനയെ പറ്റിയിട്ട് ഫലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ഷേഖുനയോട് ചോദിച്ചു നിങ്ങളെ പറ്റി മുതബിർ ആലാലം ആലമെന്നും എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പറയേണ്ടത് ഒരു ചോദിച്ചത് ഉടനെ അതൊക്കെ പറഞ്ഞില്ലേ അന കുത്തുമല്ല നിങ്ങൾ ഇപ്പോൾ ഞാൻ അതിനും മുകളിലൂർ തങ്ങൾ ചോദിച്ചു എവിടെയാ അതെവിടെയാ മിണ്ടിയില്ല മിണ്ടിയില്ല കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയണ്ട ഒരു പേരുണ്ട് നാമമുണ്ട് അതെവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും നൂറ് ശരിയായി അതൊന്നും ജതുവിലല്ല അതൊന്നും ചെതുവല്ല അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും നിങ്ങത്തെ കാര്യം മാത്രം ജതുവില എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെ ഇടയില് പണയത്തിന് വെച്ചിട്ടില്ലേ ഇത് വേറൊരു ടീമാണ് ഈ ടീം ഏതാണ് ഇതൊക്കെ കാന്തപുരത്തിന്റെ ടീമാണ് കാന്തപുര ഈ വിശ്വാസക്കാരനാണ് മുതബീറുലം കാന്തപുര അനങ്ങിയ പറയാ എന്താണ് സി എമ്മിനെ കുറിച്ച് മുദബിറുല്ലാലം ലോകത്തിന്റെ മുഴുവൻ കൺട്രോളർ കുത്തുബുല്ലാലം കാരണം അങ്ങനെ സി എമ്മിനെ കുറിച്ച് വിശേഷിപ്പിച്ച മൗലിതിൻ്റെ കിതാബ് എല്ലാ വീട്ടിലും ഓതണം എന്നാണ് കാന്തപുരം അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടീമിൽ കുറേ ആൾക്കാരുണ്ട് ആ ടീമിൽ പെട്ടവരാണ് ഈ തളീക്കരത്തങ്ങൾ നമ്മുടെ സ്വപ്നജീവി പകര മുസ്ലിയാർ അതേപോലെ ഒരു നൂറുകൂട്ടം മുസ്ലിയാക്കന്മാരുണ്ട് ഇവരൊക്കെ പറയേണ്ടത് ലോകമൊട്ടാകെ മൂപ്പരി കൺട്രോൾ ചെയ്യാണ് ഫ്ലൈറ്റുകളെ മൂപ്പരാണ് നിയന്ത്രിക്കുന്നത് വിമാനം നിയന്ത്രിക്കുന്നു മൂപ്പരിക്ക് കക്കൂസിലിരിക്കാൻ വരെ സ്വയം കൊടുക്കുന്നില്ല എന്നാണ് കാരണം മൊയ്തീഷിന്റെ ജിന്നു റിഫായി ഷേഖിന്റെ ജിന്നും കൂടെ മൂപ്പരുടെ വിസർജന സാധനത്തിന് കടീം പിടിയും കൂടുകയാണത്രേ എനിക്ക് പറയാൻ വല്ലാത്ത ലജ്ജ് നിങ്ങളൊന്നാലോചിച്ചേക്കാ ആ മനുഷ്യന് കക്കൂസ് പോയിരിക്കാൻ സ്വയം അല്ലാണ് സി എം മടപൂരേ എന്താണ് സി എം മടപൂര് മറക്കിരിക്കുമ്പോളേ ഇതിനു വേണ്ടിട്ട് കടിയും പിടിയും കൂടുകയാണ് വലിയ വലിയ നേതാക്കന്മാര് ഉളുപ്പുണ്ടോ ഇതൊക്കെ പച്ചയായിട്ട് പറയാണ് മുസ്ലിമാക്കന്മാര് അങ്ങനെ എല്ലാം മൂപ്പരാണ് എല്ലാം മൂപ്പര് ഒരിക്കങ്ങനെ നടന്നു പോകുമ്പോൾ മൂപ്പര് പറഞ്ഞുത്തരെ തക്കദ്ം യാ ജിബിരി ജിബിരിയിലെ മുമ്പിൽ ഇടക്കൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ ജിബിരിയിൽ മൂപ്പരെ ബാക്കിലുണ്ട് അപ്പം ജിബിരിയിൽ പറഞ്ഞു മൂപ്പരോട് മൂപ്പനോട് തകന്ത തക്കദ് മുമ്പിൽ അടക്കയില്ലേ അങ്ങനെ ജിബിരിയിൽ മൂപ്പരെ തന്നെ മുമ്പിൽ നടത്തി അപ്പം ജിബിരിയിൽ വരുന്നുണ്ട് മീക്കായി വരും സി എമ്മയുടെ പൂരിന്റെ ചിറ്റടി മീത്തൽ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വന്നിട്ട് ജിബിരിയിലിരിക്കും മീക്കായിലിരിക്കും കഞ്ഞുടിച്ചോന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ വരും ഊപ്പരിങ്ങനെ പോകും ഉമ്മ കഞ്ഞു വിളമ്പുമ്പോൾ ഇവർ രണ്ടാളും വരുന്നില്ല അപ്പം ഉമ്മ ചോദിച്ചു അല്ല മോനെ രണ്ടാൾ മാത്രം കഞ്ഞുടിക്കാൻ വരുന്നില്ലല്ലോ അപ്പം സി എമ്മ പറഞ്ഞു ഉമ്മ അതിങ്ങൾക്ക് അറിയില്ലേ ഒന്ന് ജിബിരിയിലായിരുന്നു ഒന്ന് മീക്കായിലായിരുന്നു പൊട്ട പോയത്തമ്മീ സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിളമ്പുക കാന്തപുരം അതിനൊക്കെ എസ് മൂളുക അങ്ങനെ ഈ ടീം ടീമിങ്ങനെ വല്ലാതെയായി ലോകം മുഴുവൻ അവരാ കൺട്രോൾ ചെയ്യുന്നത് കടുത്ത ശിർക്ക് പേരോട് മുസ്ലിയാർക്ക് വരെ നാദാപുരം എഫക്റ്റ് കുറച്ചുണ്ടല്ലോ അപ്പൊ മൂപ്പര് പറഞ്ഞു അത് ശരിയാവൂല മുതബിറുള്ളൂ പറയാൻ പറ്റൂല മൂപ്പര് പറയണോ മൂപ്പര് ഷറഹുൽ അക്കായിദ് അവരുടെ അശ്വറി അഖീത വിവരിക്കുന്ന ഷറഹുൽ മക്കാസിദ് പോലെയുള്ള കിതാബുകളൊക്കെ വായിച്ചിട്ട് മൂപ്പരും മൂപ്പരുടെ താങ്ങുന്ന വിമത ടീമിൻ്റെ കുറച്ച് അണികളുണ്ട് അവരൊക്കെ ഇപ്പം കിതാബ് ഓതിയിട്ട് പറയുന്നത് എന്താണെന്നറിയോ തദ്ബീറുലം ലോകത്തിന്റെ മൊത്തം കൺട്രോള് അതേപോലെ തന്നെ ഹൽഖുല്ല ജസാം സൃഷ്ടികളെ പടക്കുക എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതൊന്നും ഒരാൾക്കും അള്ള വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് സി എമ്മട പൂരിനെക്കുറിച്ച് മുദബിറുള്ളാലമാണെന്ന് പറയുന്നത് കടുത്ത ശിർക്കാണ് അത് കുഫറാണ് കേട്ടോ എന്ന് പേരോട് പ്രസംഗിക്കുന്നുണ്ട് പേരോടിൻ്റെ അടികളിൽ അലവിസക്കാവി പറയുന്നുണ്ട് അതേപോലെ ആ ടീം പറയുന്നു അതൊക്കെ ശിർക്കാണെന്ന് എന്തായി എന്തായി നിങ്ങൾ ഉത്തരം യും പൊന്മളയുടെയും സഖാഫിയുടെയും വീക്ഷണത്തിൽ കാന്തപുരവും പകരയും അതേപോലെ തന്നെ തളീക്കരത്തങ്ങളും അടക്കമുള്ള ആ ടീം മുഴുവനും ആരായി ഇസ്ലാമൂട്ടായി എനി നിങ്ങൾ പറയണം മലവി സതാഫി അടക്കമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ പേരോടക്കമുള്ളവരോട് ചോദിക്കട്ടെ നിങ്ങൾ മറുപടി പറയണം ഇപ്പൊ നിങ്ങളുടെ കണക്കിൽ ഇവരൊക്കെ മുശിരിക്കല്ലേ ആണെന്ന് ഉറപ്പല്ലേ അല്ലെങ്കിൽ അല്ലാന്ന് നാളെ പറയണം ആണെന്ന നിലക്കാ നിങ്ങളോട് പറയുന്നത് അപ്പം അവരൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയി എങ്കിൽ ഇനി അവർക്ക് രോഗമായാൽ കാണാൻ പോകാൻ പറ്റുമോ അവർ മരിച്ചാൽ മയ്യെ സംസ്കരിക്കാൻ പറ്റുമോ അവരെ മുസ്ലിമീങ്ങളുടെ ഇങ്ങനെ കബറിസ്ഥാനിൽ കവറടക്കാൻ പറ്റുമോ അവരുടെ മക്കൾക്ക് പെണ്ണ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ സലാം പറയാൻ പറ്റുമോ നിസ്കാരത്തിൽ തുടരാൻ പറ്റുമോ പേരോടും മലവി സഖാഫിയടക്കമുള്ളവർ മറുപടി

ശരിയായ ഔലിയാക്കന്മാരെ നമ്മളാണ് സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്നു പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതത്തിൽ നിഷ്ഠ പാലിക്കുന്ന ആണാരോ പെണ്ണാരോ അവരൊക്കെ വലിയകളാണ് അവരെ അള്ളാഹുവിൻ്റെ ആദരവ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അവരിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് വരാം അതിനാണ് കറാമത്തെന്ന് പറയുന്നത് അങ്ങനെയുള്ള സംഗതികളൊക്കെ വേറെ വിഷയമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് കിടന്ന് സംസാരിക്കുന്നില്ല വിലയത്തും കറാമത്തുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനം മുഖാമുഖം അതിൻ്റെ പേരിൽ തന്നെ വെച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമാക്കി കൊടുത്തതാണ് എന്താണ് നമ്മൾ വിലായത്തിനെ വിലായത്തിനെക്കുറിച്ച് ഔലിയാക്കളെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ് കറാമത്തിനെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ കറാമത്തെന്ന പേരിൽ ഔലിയാക്കളെന്ന പേരിൽ പലരെ യും അവരോധിച്ചിട്ട് അവർ നിസ്കരിക്കൂല നിസ്കാര നിസ്കാരക്കള്ളന്മാരാണ് നിസ്കരിക്കൂല റമദാനുള്ളവര് നോമ്പെടുക്കൂല കാണാൻ വന്നവരെ കൊണ്ട് നോമ്പ് ചായ കൊടുത്ത് മുറിപ്പിക്കുകയും ചെയ്യും സ്വർണത്തിന്റെ ചെയിന് ധരിക്കും സിഗരറ്റ് തുരുതുരാവലിക്കും ഹോട്ടലിൽ കയറിയിട്ട് ആരാൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് കാശുകൊടുക്കാതെ ഇറങ്ങിപ്പോകും ചോദ്യം ചോദിച്ചാൽ എവിടെ പൈസ പൈസ തന്നിട്ടല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന് കറാമത്തിന്റെ കഴിവുകൊണ്ട് അതാ ചായക്കട കത്തിച്ചാമ്പലാക്കും ഇതേപോലെയുള്ള ഞങ്ങൾ ഇനി ഞങ്ങള് പണ്ട് പറയാൻ തുടങ്ങിയതാ ഇത് ഞങ്ങൾ പണ്ട് പറയാൻ തുടങ്ങിയതാണ് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ പോണില്ല അപ്പോ എന്താ കാരണം അന്വേഷിച്ചു നോക്കുമ്പോ മഹമ്മദാജിനെ പിടിച്ചിറക്കിക്കണത്രേ മഹമ്മദാജിനെ കയറ്റിയപ്പോ ട്രെയിനാണ് സ്റ്റാർട്ടായി ഇതൊക്കെ പറയാ ബസ്സിൽ പൈസ ടിക്കറ്റ് എടുക്കാതെ കണ്ടക്ടർ പുറത്താക്കുക ബസ് അവിടെ എന്തൊക്കെയാ ആ ഗവൺമെന്റ് നിയമം പാലിക്കൂല സ്വർണം കൊണ്ട് പോണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ സി എം മടപൂരിന്റെ കാറ് പോലീസുകാർ തടഞ്ഞല്ലോ കാന്തപുരം പറയണ്ടേ പോലീസുകാർ തടഞ്ഞപ്പോ കാന്തപുരം പോലീസ് പിന്നെ സി എം മടവൂര് പോലീസുകാരോട് പറയണത്രേ ജീവന പേടിന്റെ മഞ്ഞൊന്നു മാറിക്കോ അല്ലെങ്കിൽ കാറ് കയറ്റിയിട്ടു തന്നെയാണ് കൊല്ലം ഇത് പറയാൻ പാടുണ്ടോ ഒരു പോലീസുകാരനോട് സി എം മടപൂരത് പറയണത് ഇതൊക്കെ ഞങ്ങള് പണ്ടേ പറഞ്ഞു ഇങ്ങനൊന്നും പറയില്ല കൂട്ടരെ ഇതൊക്കെ തെമ്മാടിത്താണ് ശുദ്ധ തെടിത്തന്ന അതിനൊക്കെ പറയാ കറാമത്ത് എന്നല്ല കറാമ്പർപ്പ് പറയാ ഇങ്ങനെ പറഞ്ഞു നമ്മൾ പറഞ്ഞു നാദാപുരത്തു നിന്നതൊക്കെ പഠിപ്പിച്ചപ്പോ പേരോടിനു വെളിച്ചം വന്നു പേരോടിനു കത്തിരി ബൾബ് തെളിഞ്ഞു ഇപ്പൊ കോൺഫറൻസ് ഒക്കെ വിളിച്ചുകൂട്ടി കേരളത്തിലുള്ള പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി കേരളത്തിന്റെ പല ജില്ലകളിലും എല്ലാ ജില്ലകളിലും നടന്നു എന്നാണ് എൻ്റെ അറിവ് ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വകാര്യായിട്ട് ഒരു ബുക്കും കൈമാറി അപ്പൊ തന്നെ ഒരു കോപ്പി നമുക്കൊക്കെ കിട്ടി അതായത് അത്ഭുതം നല്ല കളർ പ്രിന്റ് കോപ്പി നമുക്കൊക്കെ കിട്ടി അപ്പൊ അതിൽ പറയണ എന്താ പറയുക അതിൽ പറയുന്നത് നിങ്ങൾ ഈ കറാമത്തൊന്നും ഇങ്ങനെ എല്ലൊന്നും വിളിച്ചു പറയരുത് ഗവൺമെന്റ് നിയമം പാലിക്കാത്ത കറാമത്ത് പറയരുത് ചായപ്പിടി കയറി ചായ പിടിച്ചു പോലുള്ളത് പറയരുത് ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറി ബസ് കയറി അങ്ങനത്തെ ഒന്നും തോന്നിപ്പിക്കുന്ന നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ ചെയ്യുന്നു തോന്നിപ്പിക്കുന്നത് പറയരുത് ആളുകൾ കേട്ടാൽ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന ടീം കാര്യങ്ങളൊന്നും പറയരുത് ഇതൊക്കെ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർക്ക് ഉലമാസം സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സ്വകാര്യമായിട്ട് നോട്ട് കൊടുത്തു പേരോട് അലവി സഖാഫി കൊടുത്തു ഇതാണ് മാറ്റം ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്ന കറാമത്തുകൾ അതല്ലെങ്കിൽ സൂചന നൽകിയ കറാമത്തുകൾ അതേപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പണ്ടേ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കറാമത്തുകളല്ല അന്നൊക്കെ എന്താണെന്നറിയോ അതൊക്കെ ജതുബിന്റെ ഹാലാണ് അവർക്ക് അതൊക്കെ പറ്റും അവർക്കൊക്കെ ഒരു ഒരു മസ്താമാരാണ് അതേപോലെ തന്നെ മജുനൂനാണ് അതുപോലെ തന്നെ ജതുബിന്റെ ഹാല് എന്നിട്ടൊരു ഹാലുണ്ട് ആ ഹാലിൽ എത്തിയാൽ അവർ പിന്നെ മനസ്സ് മറിഞ്ഞതാണ് ഒരു തരം മാനസിക രോഗമാണ് അതുകൊണ്ട് അവർക്ക് അപ്പം നിസ്കരിക്കേണ്ടതില്ല അത് നമ്മൾ അങ്ങനെ തന്നെ പറയണത് ഒരു മനുഷ്യന് പ്രാന്താണോ അയാൾ നിസ്കരിക്കണ്ട അയാൾ നോമ്പ് പോലിക്കണ്ട അയാൾ കുറ്റക്കാരനാവൂല അയാളെ നമ്മൾ കുറ്റം പറയുന്നില്ല നേരെ മറിച്ച് ആ പ്രാന്തില്ലാത്ത മനുഷ്യനേക്കാൾ ഉടുക്കാത്ത വലിയ പ്രാന്തന്മാരായിട്ട് ഈ മൂലന്മാര് നടന്നാലോ അയാളെ പിൻപറ്റിയിട്ട് വരും നിസ്കരിക്കാതിരിക്ക അതേപോലെ തന്നെ ഇങ്ങനെ നടക്കുക ഇവരും ദയമായിരി തന്നെ എല്ലാ പരിപാടികളും കറാമത്തായിട്ട് വിളിച്ചു പറയാ അതല്ലേ തകരാറ് അപ്പൊ ജതുബുണ്ട് എന്നാണ് നമ്മള് ഇവർ ആദ്യമൊക്കെ ഇവര് സമൂഹത്തോട് പറഞ്ഞിരുന്നത് ഉദാഹരണം നോക്കി നിങ്ങൾ ഇ കെ വിഭാഗത്തിന്റെ പണ്ടത്തെ സെക്രട്ടറി ആയിരുന്നു ചെറുശ്ശേരി ജയന്തി മുസ്ലിം സി എമ്മിനെ കുറിച്ച് മൂപ്പര് അനുഭവം പറയണു കേട്ടോളിപ്പര് ചെറുപ്പം നോമ്പിനൊക്കെ ഭക്ഷണം ഞാൻ കഴിക്കണൂ മഹാനാണ് അദ്ദേഹം വലിയ മഹാനാണ് ജദിന്റെ ഹാലിൽ വലിയ മഹാനാണ് എന്താ നിസ്കരിക്കൂല പിന്നെ നോമ്പോൽക്കൂല ഞാൻ കണ്ടുകണു ചാടി ഞാൻ കണ്ടുകണ ഒരു സാക്ഷി ആരാ വേണ്ടത് നമ്മളാരുടെയും പേരിൽ കളവ് പറയല്ല എന്ന് പറയാനാണ് അദ്ദേഹത്തിന്റെ തന്നെ ക്ലിപ്പ് ഞങ്ങളൊക്കെ നേതാക്കന്മാരാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പൊന്മളയി തന്നെ പറയുന്നു ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പൊന്മളയും പറയണ തന്നെയാണ് അയാളെ തുടരാൻ പറ്റൂലാണ് അയാളെ ശൈഹാക്കാൻ പറ്റൂല ആരനെ പൊന്മള പറയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാണ് സി എമ്മിനെ ശേഖാക്കാൻ പറ്റൂല മൂപ്പർക്ക് ജതുബിന്റെ ഹാലാണ് മനസ്സ് മറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചെന്ന കുട്ടികൾ ചോദിച്ചു അല്ല ഉസ്താദ് എനിക്ക് ജതുബൊന്നും ഇല്ലെന്നാണല്ലോ മൂപ്പർ പറയണത് അപ്പൊ പൊന്മള പറയണേ അതും ജതുബില പറഞ്ഞത് അതും ജതുബില പറയണത് അപ്പൊ ആലോചിച്ചു നോക്കി നിങ്ങൾ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ട് എന്ന് വിചാരിക്കായിരുന്നു എന്നാൽ കാന്തപുരം പറയണെന്താ അറിയോ കാന്തപുരം ഉസ്താദ് പറയണെന്താ ഇയാൾക്ക് ഒരു ജതുബുല്ലാദ് സി എമ്മിന് ആണ് മസ്താൻ ആണ് പറയേണ്ടത് നോണെ പറയാണ് സി എമ്മിന് നല്ല ബുദ്ധിയുള്ള ആളാണ് ഒരു ജതുബു എന്നാണ് ആര് പറയുന്നത് കാന്തപുരം പറയണത് അതിന്റെ ശേഷം പറയേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കാന്തപുരം പറയട്ടെ അവരെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട് സി എം വഴി ഒവനെ പറ്റി അപ്പൊ മജനോനാണെന്ന് പറഞ്ഞു അത് കളവാണ് അങ്ങനെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല സി എം വഴിയോ മജനോനും അല്ല മസ്താനും അല്ല എല്ലാം അറിയുന്ന ആള് തന്നെയാണ് അത് മജനോനാണെന്ന് ബഹ്റുല്ലോ പറഞ്ഞു എന്ന് പേര് പറഞ്ഞു പരുത്താറ് സുഖാന ഉത്താന

സി എം മടവൂരാകും ഒന്നാമത്തെ കാഫർ കാരണം എന്താ എല്ലാ ആനുകൂല്യം കൊടുത്തിരുന്നത് ഇതുവരെ എന്ത് പറഞ്ഞിട്ടായിരുന്നു അല്ലേ സുഖല്ലല്ലോ സുഖല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ നിസ്കരിച്ചോളന്നില്ലല്ലോ നോമ്പിടുത്തോളണം എന്നില്ലല്ലോ കാന്തപുരം എന്താണ് നല്ല തെളിഞ്ഞ ബുദ്ധിയായിരുന്നു മസ്താനോ മജുനോനോ ഒന്നും അല്ലായിരുന്നു നല്ല അറിവുള്ള ആളായിരുന്നു ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക നല്ല അറിവും ബോധവും ബുദ്ധിയും ഉള്ളവരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ റമദാനിൽ മനപൂർവ്വം നോമ്പ് മുറിക്കുകയും മുറിപ്പിക്കുകയും ചെയ്താൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ചെയ്താൽ അയാളെ വിധി വിധിയെന്ത് പൊങ്ങളെ ഭാഷയിൽ പൊങ്ങൾ ആരനെ കൂടി തന്നെ മുബരി ഗാഫറായി പൊന്നളുടെയും ഒക്കെ ഭാഷയിൽ കാരണം അനമുദബിള്ളാൽ എന്ന് ആദ്യം പറഞ്ഞ തന്നെ ആരാ സി എം അപ്പൊരിക്കായി ആരാപ്പ ഞുഷിരിക്കല്ലാത്തത് ആരാഞ്ഞിപ്പ കാർ അല്ലാത്തത് എല്ലാവരും അപ്പൊ ഇത് അതിന് മറുപടി പറയേണ്ടത് പേരോടും പൊന്മളി അടക്കുള്ള ആളുകളാണ് ഇപ്പൊ സി എമ്മിന്റെ അവസ്ഥ എന്താണ് ഒരു നല്ല ബോധവും ബുദ്ധിയുള്ള ഒരാൾ ഇതൊക്കെ ചെയ്താൽ അത് ഇസ്ലാമിൽ വിധി എന്താ അങ്ങനെ പറയാൻ പാടുള്ള കാഫറാവൂലേ വിസ്കരിക്കാതിരുന്നാൽ നോമ്പ് നോക്കാതിരുന്നാൽ അതിനൊക്കെ എതിർത്താൽ അതൊക്കെ അതിനെ എതിർക്കുന്ന നിലക്ക് ആ നിലക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക നോമ്പുടുത്തോനെ കൊണ്ട് മുറിപ്പിക്കുക നിസ്കാരത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആളെ വിളിച്ചു കയറ്റിയിട്ട് ആരടാ പറഞ്ഞ് പോണില്ലാ കണ്ടോന്നിട്ട് കൈപ്പത്തി കാണിച്ചു കൊടുക്കുക അപ്പൊ കൈപ്പത്തിയിൽ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കഴബതെളിയുന്നു സി എമ്മുടെ ഊര് ഹെറമിൽ ഇമാമ് നിൽക്കുന്നു റൂമിലേക്കടച്ച് വാതില് പൂട്ടുന്നു നോക്കടാ എന്ന് പറയുന്നു അപ്പോൾ അതാ കഴതിയുന്നു ഹെറമിലതാ സി എം നിൽക്കുന്നു അതൊക്കെ പറഞ്ഞു പേടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് നല്ല ബോധമുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ വിധി എന്ത്മാര് വ്യക്തമാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പുത്തൻ വാദങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ഗൗരവമാണ് ഈ കാര്യങ്ങളൊക്കെ എത്ര ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമുക്കൊരു ബാധ്യതയുണ്ട് സഹോദരങ്ങളെ ആര് നമ്മളെ കുറിച്ച് എന്ത് പറയട്ടെ ആ മുസ്തഫ അലൈഹി നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നാം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതിനിടയ്ക്കില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിന്റെ പുറമേ സുന്നത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്താൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിന്നെ ഉത്തരം കിട്ടും ആ ഒരു പ്രത്യേകമായ പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും രാവിലെ ചൊല്ലേണ്ട തിക്കറുകൾ മുടങ്ങരുത് രാത്രി ചൊല്ലേണ്ട തിക്കറികൾ മുടങ്ങരുത് ഏര് ഉണ്ടോ മുടങ്ങരുത് വീടുകളിൽ ഖുറാൻ പാരായണം നടക്കണം ഖുറാനിന്റെ പഠനം നടക്കണം ജക്കാത്തിനെ കുറിച്ച് ആലോചിക്കണം ഇവിടെ കൂടിയ സ്ത്രീകളോട് സഹോദരിമാരോട് പറയട്ടെ ബാങ്ക് ലോക്കറിലും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെയായി അണിഞ്ഞിട്ടുള്ള എത്ര പവൻ ആഭരണം ഉണ്ടെങ്കിൽ ആ പത്തരപ്പവൻ കഴിച്ചിട്ടുള്ള ആഭരണത്തിന് ടോട്ടൽ കണക്ക് കൂട്ടിയിട്ട് ജക്കാത്ത് കൊടുക്കാറുണ്ടോ എന്നാലോചിക്കണം സീക്കറുകൾ ചെല്ലാറുണ്ടോ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് ശ്രദ്ധിക്കണം അവരാരമായാണ് കൂട്ടുകൂടുന്നത് എവിടേക്കാണ് അവർ പോകുന്നത് എപ്പോഴാണ് അവർ തിരിച്ചെത്തുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള എന്തിനേയും ചോദ്യം ചെയ്യുന്നവർ മാനസികമായ അവസ്ഥയിലേക്ക് അതപ്പതിക്കുന്നവർ ലോകത്താണ് നമ്മുടെ മക്കൾ ഇന്ന് വിരാജിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കണ്ണിനെയും കാതിനെയും നാവിനെയും വളരെ മലീമസമാക്കുന്ന നിലക്കുള്ള കൃത്യങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കൊടുത്ത സ്മാർട്ട് ഫോണുകളിലൂടെ അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ചങ്ങാത്തം ലഹരിയുടെ ഉപയോഗം അതേപോലെയുള്ള മയക്കുമരുന്നുകളുടെ ലോകം ഇതിലേക്കൊക്കെയാണ് സമൂഹം എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വേഷവിധാനം ഈ ബിലീസ് പൊട്ടിച്ചിരിക്കുന്ന വേഷവിധാനം മാത്രമാണ് റബ്ബിന് ഭയപ്പെടുന്ന വേഷവിധാനത്തിലല്ലെങ്കിൽ ഉമ്മാ പങ്ങളെ ഉത്തരവാദിത്തം നമുക്ക് കൂടുകയാണ് നമ്മുടെ കബറിൽ നമ്മൾ ഒറ്റക്കാണ് കിടക്കേണ്ടത് മഷറിൽ വിചാരണ നമ്മൾ ഒറ്റക്കാണ് നേരിടേണ്ടത് അവിടെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കളെ കുറിച്ച് ബന്ധപ്പെട്ടവരെ കുറിച്ച് കുടുംബനാഥന്മാരോട് കുടുംബനാഥകളോട് ചോദ്യമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ വീടുകളിലും സുബഹിയാകുന്നതിന്റെ മുമ്പ് ലൈറ്റുകൾ തെളിയുന്ന വീടുകളാവണം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ സുബഹി നേരത്തും മൂടി കിടന്നുറങ്ങുന്ന വീടുകളാവരുത് സുബഹിയുടെ മുമ്പേ വീടുകളിൽ ലൈറ്റ് തെളിഞ്ഞ് അവിടെ രക്ഷിതാക്കൾ എഴുന്നേറ്റ് മക്കളെ വിളിച്ച് സുബഹിക്കജമായ പറഞ്ഞയക്കേണ്ടവരെ പറഞ്ഞയച്ച് നമ്മളും നിസ്കരിച്ച് സിക്റുകൾ ചൊല്ലി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബനെ കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ബോധത്തോടെ ആ വിധത്തിലുള്ളവര് ജീവിതത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത് അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്ന നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം ചെയ്യുക അതല്ലാതെ റബ്ബിനെ എതിരി ചെയ്യുന്ന ജീവിതമാണ് വീട്ടിലുള്ളതെങ്കിൽ നമ്മൾ എത്ര തവണ ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകും അതൊരു വലിയ ദുരന്തമാണ് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന അവസ്ഥ നമ്മുടെ വീടുകളിൽ വരുന്നുവെങ്കിൽ ചികിത്സിക്കേണ്ടത് നമ്മളെയാണ് കാരണം അള്ള പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചോളൂ ഞാൻ ഉത്തരം തരാമെന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അള്ള പറഞ്ഞെടുത്തു ഒരു കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിലാണ് പ്രശ്നം ആ പ്രശ്നമെന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിലുള്ള ചികിത്സകൾ നമ്മൾ നടത്തണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കണേ എന്നാണ് ഈ വൈകിയ വേളയിൽ എന്നോടും നിങ്ങളോടും എനിക്ക് ഉണർത്തുവാനുള്ളത് ഒരുപാട് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല പ്രാർത്ഥനയാണ് വലിയ ആയുധം പ്രാർത്ഥനയാണ് വലിയ ആയുധം പുതുസിൽ നമ്മുടെ പോരാളികൾ നമ്മുടെ സഹോദരങ്ങൾ തീ തുപ്പുന്ന ഗർജിക്കുന്ന ആയുധങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും വിഷയം നമുക്കൊരു രാഷ്ട്രീയ വിഷയമല്ല നമ്മുടെ ദീനിന്റെ വിഷയമാണ് അത് നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും തീർത്ഥാടനം പോയാൽ പുണ്യം കിട്ടുന്ന പുണ്യഭൂമിയാണ് വൈത്തുൽ മുക്കദ്സ് മുസ്ലിം ലോകം ആദ്യമായി തിരിഞ്ഞനുസ്കരിച്ച ഒന്നാമത്തെ കിബിലയായിരുന്നു വൈത്തുൽ മുക്കദ്സ് നമ്മുടെ നേതാവ് മക്കയിലെ മസ്ജിദുൽ റാമിൽ നിന്ന് അങ്ങോട്ട് ഇസ്രാവ് പോയത് ആ പള്ളിയിലേക്കായിരുന്നു അവിടെ നിന്നാണ് ഏഴാകാശത്തിന്റെയും അപ്പുറത്തേക്ക് വാനാരോഹണ യാത്ര എന്നറിയപ്പെടുന്ന മെഹറാജ് പോയത് ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന മണ്ണാണത് ഭൂമിയാണത് അത് നമ്മുടേതാണ് അത് മറ്റുള്ളവർ വെട്ടിപ്പിടിക്കാൻ വന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം നമ്മളുണ്ടാക്കിയ ഒരു വീട് നമ്മൾ അധ്വാനിച്ച് നമ്മളുണ്ടാക്കിയ ഒരു വിശാലമായ വീട് ആ വീട്ടിലേക്ക് ഒരു ദിവസം ഒരാൾ കടന്നു വരികയാണ് കടന്നു വരുന്ന അവൻ്റെ വേഷം വളരെ മോശമാണ് പാവപ്പെട്ടവനാണ് നിസ്സഹായനാണ് വിശക്കുന്നു ഞങ്ങൾക്ക് വീടില്ല ഭക്ഷണമില്ല അല്പം വെള്ളം തരൂ ഭക്ഷണം തരൂ കിടക്കാനുള്ള ഒരു കിടപ്പാടം ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദികൾ ആദ്യമായി ഫലസ്തീനിലേക്ക് കടന്നു വന്നത് അന്ന് മുസ്ലിമീങ്ങൾ ആദിത്യ മര്യാദ പാലിച്ചുകൊണ്ട് ആ രാജ്യത്തെ യഹൂദികൾക്ക് ഉള്ള സൗകര്യം അവരവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ആ നാട്ടിൽ അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരു ഗസ്റ്റിന് വളരെ വലിയ സുഖത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു തൽക്കാലം വിശ്രമിക്കാനുള്ള ഇടം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗസ്റ്റ് എന്താ ചെയ്യണമെന്ന് അറിയോ പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ മൂപ്പര് കയറുന്നത് നമ്മൾ കിടക്കുന്ന കട്ടിൽ മൂപ്പര് കൈയേറി പിന്നെ മൂപ്പര് നമ്മുടെ കിച്ചണിലേക്കാ പോകുന്നത് നമ്മളെ പുറത്താക്കി ഭക്ഷണപാനീയങ്ങളൊക്കെ മൂപ്പര ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ അവസാനം വീട്ടിൽ നിന്ന് അഭയം കൊടുത്ത നമ്മളെ ആട്ടിപ്പറഞ്ഞേക്കാണ് പിന്നെ ആ വീട്ടിലെ ഭരണം പിന്നെ ഈ വന്നവനാണ് ഈ അവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അരുതട ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ് ഞാൻ അധ്വാനിച്ച വീടാണ് എൻ്റെ മണ്ണാണ് എൻ്റെ വാപ്പപ്പാപ്പന്മാരുടെ വിയർപ്പ് വീണ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ അവൻ പറയുകയാണ് എടാജി തീവ്രവാദിയാണ് നീ തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് പറഞ്ഞ് അവന്റെ നേരെ വെടിയുതിർക്കുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഫലസ്തീനികൾ ജൂതന്മാർക്ക് അഭയം കൊടുത്തതാണ് ആദ്യകാലത്ത് പിന്നെ അവർ ീനിന്റെ മണ്ണ് തന്നെ ഇല്ലാതാക്കുന്ന നിലക്ക് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചു ഓരോ ദിവസവും ഓരോ ദിവസവും അവരുടെ രാജ്യത്തിന് അതിർത്തിയില്ല വെട്ടിപ്പിടിച്ചു ആ കോലത്തിലാണ് അക്രമികൾ അഴിഞ്ഞാടുന്നത് അക്രമികളുടെ കരം പിടിച്ച് നീ രക്ഷിക്കണേ രക്ഷിക്കണേയല്ല എന്ന് അള്ളാഹുവിനോട് മനം നൊന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളാണ് നമ്മുടെ ഉമ്മമാരാണ് വിധവളകാകുന്നത് നമ്മുടെ മക്കളാണ് ഈ നമ്മുടെ പാപ്പമാരാണ് മക്കൾ നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കണ്ണീരോടെ കഴിയുന്നത് കിടപ്പാടം തകർക്കപ്പെട്ടിരിക്കുന്നു നമ്മുടേതാണ് 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 ഫലസ്തീൻ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക സർവശക്തി റബ്ബ് കഴിവുള്ളവനാണ് മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് കരങ്ങൾ ഉയർത്തണം നമ്മുടെ ഇസ്ലാമിക ബാധ്യതയാണ് എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഏത് വിഷയത്തിലും നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് വലിയ ആയുധം നമ്മുടെ കൂട്ടത്തിൽ എത്രയോ രോഗികളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ക്യാൻസർ ബാധിച്ച് വർഷങ്ങളോളമായി ചികിത്സിക്കുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷന് വിധേയമായി അടുത്ത ദിവസങ്ങളിൽ പോലും ഓപ്പറേഷന് വിധേയമായി ഇന്നത്തെ ഈ പരിപാടിയിൽ എന്തായാലും എത്തണമല്ലോ എന്ന നിലക്ക് വളരെ പ്രയാസത്തോടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെയുള്ള ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഒരു നല്ല കേന്ദ്രമുണ്ടാകണമെന്ന നിലക്ക് പത്തുപതിനെട്ടര സെന്റ് സ്ഥലം ലക്ഷങ്ങൾ വിലപതിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ ഞാൻ ആരുടെയും പേര് പറഞ്ഞ് അവരുടെ കൂലികളെയൊന്നില്ല അള്ളാഹുവിനറിയാം ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളാണെന്ന് ആർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെന്ന് ആർക്കൊക്കെ ദാരിദ്ര്യങ്ങൾ ഉണ്ടെന്ന് ആർക്കൊക്കെ കടബാധ്യതകൾ ഉണ്ടെന്ന് ആരൊക്കെ പെൺമക്കളെ കല്യാണം കഴിച്ചു പോകാതെ വിഷമിക്കുന്നവരുണ്ടെന്ന് ആരൊക്കെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെന്ന് റഹ്മാനായ റബ്ബിനറിയാം അല്ലാഹുവേ ഒന്ന് മാത്രമേ നമുക്ക് നിന്നോട് പറയാനുള്ളൂ അൻതൽ ഞങ്ങളൊക്കെ ആവശ്യക്കാരാണ് ഞങ്ങളൊക്കെ ആവശ്യക്കാരാണ് ആവശ്യങ്ങൾ പലതാണ് ഒക്കെ നിനക്കാണ് നിനക്കാണറിയ നിനക്കാണ് ഒരു ആവശ്യവും ഇല്ലാത്ത ഖനിയും സമതും ഫറുദുമായവൻ നീയാണ് റബ്ബെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ അള്ളാഹ് ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അള്ളാഹ് ഞങ്ങളുടെ കടക്കണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ല ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർക്ക് നീ പൊറത്തു കൊടുക്കുകയും അവരെയും നിന്റെ മാർഗത്തിലേക്ക് നീ നയിച്ചു കൊണ്ടുവരികയും ചെയ്യണേ അല്ല ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാവിധത്തിലും ഇതിനുവേണ്ടി വേണ്ടി പ്രചരണങ്ങൾ നടത്തിയ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് കേൾക്കാൻ പോലും കഴിയാതെ ദൂരഭാഗത്ത് നിന്നുകൊണ്ടൊക്കെ ഇതിൻ്റെ വളണ്ടിയർ സേവനം ചെയ്യുന്ന സഹോദരങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ ഞാൻ സംസാരിച്ചതും നിങ്ങൾ കേട്ടതുമായ കാര്യം ഒരു സ്വാലെഹായ അഴമലായി അള്ളാഹു കബൂൽ ചെയ്യുകയും സ്വർഗത്തിൽ ഇരിപ്പിടം ലഭിക്കുന്ന മഹാന്മാരായ മുത്തമുസ്തഫലാഹു അലഹി വസ്ല്ലം അടക്കമുള്ള അമ്പിയാക്കളോടൊപ്പം സുഹദാ കൂടെ സുദ്ദീഖിങ്ങളുടെ കൂടെ സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം

استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته